അപ്പൊ സഹോദരന്മാരെ, നമ്മൾ പറഞ്ഞു വന്നത് നമ്മളൊക്കെ ജീവിതത്തിൽ വ്യത്യസ്തങ്ങളായ പരീക്ഷണങ്ങൾ ഉണ്ടാവും. അത് ഇപ്പൊ നമ്മൾ അവിടുത്തെ ഒരു പരീക്ഷണം കേൾക്കുന്നുണ്ട്. പരീക്ഷണം എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ആപേക്ഷികമാണ്. അത് ചിലപ്പോൾ എനിക്ക് ഭയങ്കര പ്രയാസമുള്ള ഒരു സംഗതി എന്റെ തൊട്ടടുത്തിരിക്കണമെന്നൊക്കെ ഒരു വിഷയം ആയിക്കൊള്ളുന്നില്ല. എനിക്ക് 50,000 രൂപ കടം തന്നിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ഒരു പ്രയാസമായിക്കാരുണ്ട്. പക്ഷെ 500,000 രൂപ ബാങ്ക് ബാലൻസിൽ തന്നെ അതല്ല വിഷയമുണ്ടോ? ഒരു വിഷയമല്ല. അപ്പൊ ഓരോരുത്തരുടെയും വിഷമം എന്ന് പറയുന്നത് അത് അവനവൻ അവന്റെ മനസ്സിൽ ഉരുകിത്തീരുന്ന സങ്കടങ്ങളാണ്. അപ്പൊ അത് വ്യത്യസ്തങ്ങളായിട്ട് അള്ളാഹുവിന്റെ അരികിൽ നമ്മൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അതെന്തിനാന്ന് ചോദിച്ചാല് അള്ള ഇങ്ങനെ നോക്കുകയാണ്. ഒരു ബുദ്ധിമുട്ടില്ലാതെ അങ്ങനെ നിസ്കരിച്ച് നോലുമ്പോ നോച്ച് ഖുർആനോതി ദിക്റും ചൊല്ലി എന്താ പറയാ സ്വലാത്തും ചൊല്ലി ഇങ്ങാണ്ട് പള്ളിക്കും പോയിട്ട് ഇങ്ങനെ ജീവിക്കാൻ വലിയ പ്രയാസമല്ലല്ലോ. അതെല്ലാവർക്കും പറ്റും. പക്ഷെ അതിന്റെ കൂട്ടത്തിൽ നിന്ന് അള്ള ഇവരെ കൂട്ടത്തിൽ ഇതൊക്കെ ശരിക്കും ചെയ്യുന്ന ആൾക്കാർ ആരാണെന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പരീക്ഷണങ്ങൾ തരുന്നത് നമുക്ക്. മനസ്സിലായോ? വെറുതെ ഇങ്ങനെ നിസ്കാരം അഞ്ചു വക്ത നിസ്കാരം ദിക്റും ദുഅയായിട്ട് ഇങ്ങനെ പോകുക എന്നുള്ളത് ഒരു പ്രയാസമുള്ള സംഗതിയല്ല ഒരു വിശ്വാസിക്ക്. പക്ഷെ അതിന്റെ കട്ടി എത്ര ഉണ്ട് നമ്മളെ പരിശോധിക്കുന്നത് എന്തിലൂടെയാണ്? ഈ പരീക്ഷണങ്ങളിലൂടെയാണ്. അതുകൊണ്ട് നിങ്ങൾ കണ്ടില്ലേ അവിടെ രണ്ട് രൂപത്തിൽ സംസാരിക്കുന്ന ആളുകളുണ്ട്. എന്തിനാണ് പഠിച്ചോ നമുക്ക് ഇങ്ങനെ ചെയ്തത്, എന്തിനാണ് പഠിച്ചോ ഇങ്ങനെ ആക്കിയത് പറഞ്ഞിട്ട് പറയുന്ന ആൾക്കാരുണ്ട്. ചെറിയ രോഗം വരുന്ന സമയം ഉണ്ടാകുമ്പോഴേക്കും എനിക്ക് ഓർമ്മയുണ്ട് രണ്ട് രോഗികൾ എനിക്കറിയാം, ഒരേ അസുഖം ഉണ്ടായ രണ്ട് രോഗികൾ, രണ്ടും ഏകദേശം നമ്മുടെ ഒരു കുടുംബ പരിസരത്തിലാണ് ഉണ്ടായിരുന്നത്. അപ്പോ കിഡ്നി പേഷ്യന്റ് ആണ്. ആ കിഡ്നി പോയി നിറഞ്ഞ സമയത്ത് തന്നെ അദ്ദേഹം ഇങ്ങനെ ഭയങ്കരമായിട്ട് എന്താണ് ഇപ്പൊ എനിക്ക് ഇത്ര വയസ്സായിട്ടുള്ളല്ലോ, എന്തിനാണ് പടച്ചു എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത് പറഞ്ഞിട്ട് ഇങ്ങനെ. പിന്നെ അവസാന കാലമായപ്പോൾ നിസ്കാരമൊക്കെ അല്ലാതെ ഇതേ അസുഖം ഉണ്ടായിരുന്ന വേറൊരാള് അദ്ദേഹത്തിന് ഈമാൻ വർദ്ധിച്ച് അദ്ദേഹം കൂടുതൽ എന്താ പറയാ ഇനി ബാക്കിയുള്ള ശിഷ്ടകാലത്തെ എങ്ങനെ റബ്ബിന്റെ മാർഗത്തിൽ മുതലെടുക്കാന്ന് വിചാരിച്ചിട്ട് നാട്ടിലൂടെ ഓടി നടന്നിരുന്ന ഒരാള്. രണ്ടും മാനസികാവസ്ഥകളാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ പരീക്ഷണം അല്ല പറഞ്ഞേ അല്ലദീന ഇദാ അസ്വാബത്തുഹും മുസീബത്തുൻ, ഒരു മുസീബത്ത് ഒരു ബല ഒരു പ്രയാസം ഒരു പ്രതിസന്ധി അവർക്ക് ഉണ്ടാകുമ്പോൾ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ചില ആൾക്കാർ വിചാരിച്ചത് മരിച്ചണേക്കുമ്പോ പറയാനുള്ള സാധനമാണ്. അല്ല, മരിക്കണേക്കുമ്പോ അത് പറയുന്നതാണ്. മരണം ഒരു പരീക്ഷണമാണ്. അതേപോലെ ജീവിതത്തിൽ എന്തു പരീക്ഷണം ഉണ്ടായാലും എന്തു പ്രയാസം ഉണ്ടായാലും വിശ്വാസം എന്ത് പറയും? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അവർക്കാണ് അള്ളാഹുവിന്റെ അരികിൽ നിന്നുള്ള പടച്ചവന്റെ രക്ഷയും സമാധാനവും സ്വർഗവും അവർക്കാണെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ നമ്മളെ പഠിപ്പിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞത് സഹോദരിമാരെ, ജീവിതത്തിൽ അള്ളാഹു നമ്മളെ പരീക്ഷിച്ചുകൊണ്ടിരിക്കും. അവരുടെ പരീക്ഷണം നമുക്കൊരു പരീക്ഷണമാണ്. മനസ്സിലായോ? നമ്മൾ കേൾക്കുന്ന വയനാടിലെ ദുരന്തം നമുക്കൊരു പരീക്ഷണമാണ്. എന്താണ് പരീക്ഷണം? അള്ളാഹു ചോദിക്കാൻ എന്താ പറയാ, ഇതൊക്കെ ഉണ്ടായിട്ടും അവർ അള്ളാഹുലേക്ക് തൗബ ചെയ്ത് മടങ്ങണില്ലേ? വലാഹും യസ്ദക്കറൂൻ, അവർ ചിന്തിക്കണില്ലേ, ആലോചിക്കണില്ലേ? എന്താ മനുഷ്യന്മാരെ ആലോചിക്കാത്തത്? ഇത്രയും മനുഷ്യരെ ഒന്നിച്ചു കൊണ്ടുപോയി കബറടക്കണത് കണ്ടിട്ടും ഇങ്ങനെ മനുഷ്യന്മാര് വാവിട്ട് കരയണത് കണ്ടിട്ടും ഇങ്ങനെ ഒരു നാടിനെ തന്നെ ഇല്ലാതെയാക്കിയത് കണ്ടിട്ടും, പള്ളി പോയി, പള്ളിയിലെ ഉസ്താദ് പോയി, ഒരു നാട് പോയി, വീട് പോയി, ഒക്കെ പോയി. അവിടെ ഇങ്ങനെ ഒരു ചാനലിൽ ഇങ്ങനെ ഒരാൾ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. എന്താണെന്നറിയോ, നമ്മളിങ്ങനെ പുതിയ എന്താ പറയാ തറട്ടിട്ട് ഇങ്ങനെ ബെൽറ്റ് വാർത്തിടൂലേ, അയാൾ പറയുന്നത് ഇത് പുതുതായി പിന്നെ എന്താ പറയാ കെട്ടിയ തറയല്ലോ, ബെഡിന്റെ മുകളിൽ ഒരു വീടുണ്ടായിരുന്നു. മനസ്സിലായോ? ആ വീട് മൊത്തം പോയിട്ട് അത് പുതുതായിട്ട് ഇങ്ങനെ ബെൽറ്റ് ഇട്ട് വാർത്ത ഒരു തറ പോലെ ആയി തീർന്നിട്ടുണ്ട്, തുടച്ചു നീക്കിയിരിക്കണം. ഇതൊക്കെ ഞമ്മക്ക് പരീക്ഷണാണ്. അല്ല, ഞമ്മക്ക് പരീക്ഷണമായി തരാൻ. ഇതൊക്കെ കണ്ടിട്ട് എന്താണ് നിങ്ങളുടെ ജീവിതത്തിലെ സ്വന്തമായിട്ടൊരു വിചാരണ എന്തൊക്കെ നടത്താത്തത്? നമ്മളെ കുറിച്ച് ആലോചിക്കുന്നുണ്ടോ? നമ്മളെ നിസ്കാരം, നമ്മളെ നോമ്പ്, നമ്മളെ ദിക്ര്, നാളെ അതേപോലെ നമ്മൾക്ക് സംഭവിച്ചാൽ എന്താകുക എന്ന് പരീക്ഷിക്കുക. വലാഹും യസ്ദക്കറൂൻ, എന്താണ് അവർ ആലോചിക്കാത്തത് എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ ചോദിക്കണം. അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് നമ്മൾ നിരന്തരമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. എപ്പോഴും നിരന്തരമായി റബ്ബു സുബ്ഹാനഹു വതആലയോട് പ്രാർത്ഥിക്കണം. ഈ രാത്രിയിൽ നമ്മൾ ആലോചിക്കണം. പോയി കിടന്നിറങ്ങുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് ആലോചിക്കണം. നമ്മളെ മനസ്സിന്ന് ചില നമ്മളല്ലേ പിന്നെ എന്താ പറയാ നല്ല ഒരല്ല മറ്റേ ഇരു കമ്പിന്റെ ചണ്ടി എടുത്തിട്ട് നമ്മളിങ്ങനെ ഒരതലില്ലേ, പാത്രം അരത്തി അരത്തി ഇങ്ങനെ വെളുപ്പിക്കലില്ലേ, അതിനേക്കാളും നല്ല കട്ടിയുള്ള കമ്പി എടുത്തിട്ട് നമ്മളെ മനസ്സിന്റെ പല മൂലയിലിട്ടിട്ട് നമ്മൾ ഒരത്തി കളയേണ്ട കുറെ സ്വഭാവങ്ങളും കുറെ വിശ്വാസങ്ങളും കുറെ ധാരണകളൊക്കെ നമ്മളെ മനസ്സിലുണ്ട്. അതൊക്കെ കൂടെ ആ കറയൊക്കെ പോവാടെ കൊണ്ടുപോയിക്കാണ്ട് നമ്മള് കബർ കൊണ്ടുപോയി വെച്ചാല് കുറച്ച് പണിയേക്കാരൻ. അതാണ് അള്ള ചോദിക്കണം, വലാഹും യസ്ദക്കറൂൻ, എന്താണ് അവർ ആലോചിക്കാത്തത്? നമ്മൾ നമ്മളെ കുറിച്ച് ആലോചിക്കണം. എപ്പോഴും നമ്മൾ അങ്ങോട്ടും പുറത്തേക്കും പുറത്തേക്കും നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുക. അല്ല, ഇതൊക്കെ അള്ള തരുന്നത് നമ്മളെ കുറിച്ച് ആലോചിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നമ്മൾ ഒന്നാമത് നമ്മൾക്ക് ഉണ്ടാകേണ്ട കാര്യം എന്താണെന്ന് വെച്ചാല് നിരന്തരമായി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. കുറെ ദിക്റുകൾ അള്ളാഹുവിന്റെ ഖുർആൻ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ ദിക്റ് ഇങ്ങനെ നമ്മളൊന്ന് ആലോചിച്ചാൽ തന്നെ
ഞാൻ ഇനി പറയുന്ന ദിക്ര നിങ്ങൾക്കൊക്കെ അറിയണ ദിക്ര ഇക്കാരം, നമ്മളൊക്കെ എപ്പോഴും ചെല്ലേണ്ട ദിക്ര. അയ്യോ, ഈ ദിക്രന്റെ അർത്ഥവും ആ ദുരന്ത ഭൂമിയും അതിന്റെ ചിത്രങ്ങളും പിന്നെ നമ്മളെ വീടും കൂടി ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങള് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക വതഹവ്വുലി ആഫിയതിക വഫുജാഅതി നിഖ്മതിക വജമീഇ സഖതിക. നാല് കാര്യങ്ങളാണ്, നാല് വാക്കുള്ളൂ, നമുക്കൊക്കെ പെട്ടെന്ന് ചെല്ലാവുന്നതാണ്. നമ്മളൊക്കെ വീട്ടിലെ എല്ലാരെയും വീട്ടില് ദുആന്റെ പുസ്തകം ഉണ്ടാവും, അല്ലെങ്കിൽ ഉണ്ടാകണം. മനസ്സിലായോ? നമ്മൾ കോട്ടപ്പള്ള പോകുമ്പോൾ എവിടുന്ന് കിട്ടും, എവിടുന്ന കിട്ടാച്ചാ പരിയിൽ ആണുങ്ങളോട് കൊണ്ടുവന്നേരാൻ പറയണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഫോണിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും, ഫോണില് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. എത്ര വലിയ താത്താരാണെന്നുണ്ടെങ്കിൽ എല്ലാരും ഫോണിൽ വാട്സപ്പ് ഉണ്ടാവും അല്ലേ, ആ വാട്സപ്പിൽ ഇതൊക്കെ കിട്ടും. മനസ്സിലായോ? എത്ര പ്രായമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും നമ്മളൊക്കെ ഇപ്പൊ വാട്സപ്പ് പഠിച്ചിരിക്കുന്നത്, ഈ വാട്സപ്പിലും നമുക്ക് ഈ സാധനങ്ങളൊക്കെ കിട്ടും. ഈ ദിക്ര കയ്യിലുണ്ട്. എന്താ ദിക്രന്റെ അർത്ഥം? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക്, അല്ലാഹുവേ നീ നൽകിയ അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകുന്നതിൽ നിന്ന് നാദാ നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു. അല്ലാഹുവേ നീ നൽകിയ അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകുന്നതിൽ നിന്ന് നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു. ഏതാണ് ഈ അനുഗ്രഹങ്ങൾ? നമ്മുടെ ജീവിതത്തിൽ എന്താണ് സഹോദരന്മാരെ അല്ലാന്റെ അനുഗ്രഹം അല്ലാതുള്ളത്? അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ ലാ തക്കിൽനി ഇലാ നഫ്സി തറഫത ഐൻ, അല്ലാഹുവേ ഒരു കണ്ണിമ വെട്ടുന്ന സമയം പോലും എന്റെ കാര്യം നാദാനി എന്നെ ഏൽപ്പിക്കല്ലേ. കണ്ണിമ വെട്ടണ്ട, ഈ കണ്ണിന്റെ പിരികം അതിന് ഒന്ന് കണ്ണിക്ക് ചാടിയാ പോരെ, നമ്മളെ ഇടങ്ങാറാകില്ലേ? ഒരു മൂന്നാല് ഇഞ്ച് ഒരു പരസഹായം വേണ്ടി വരും അല്ലേ, ഒന്ന് ഊതലും ഒന്ന് തോണ്ടലും ഉടുക്കലൊക്കെ. നമുക്ക് എന്താ അത്ര സമയം പോലും നമുക്ക് കണ്ണിമ്മാൻ കഴിയുന്നില്ല, അത്രേ ഉള്ളൂ നമ്മള്. അല്ലാഹുമ്മ ലാ തക്കിൽനി ഇലാ നഫ്സി തുറപ്പത്തായി, അള്ളാഹുവേ ഒരു കണ്ണിമ വെട്ടുന്ന സമയം പോലും പടച്ചോ എന്റെ കാര്യം ഇന്നെ ഏൽപ്പിക്കല്ലേ. എന്നെ കൊണ്ട് കഴിയില്ല, അള്ളാഹുന്റെ റസൂൽ പറയാം, നമ്മളെ കൊണ്ട് കഴിയോ ഇല്ല. പക്ഷെ നമുക്ക് തോന്നുകയാണ് എന്താ പറയുക, അതിങ്ങോട്ട് പിടിക്കുമ്പോഴാണ് നമുക്ക് എല്ലാവരും പിന്നെ മടങ്ങുക. പിടിക്കോളങ്ങനെ അല്ല, ചെറിയ സ്ട്രോക്ക് വരുമ്പോ പിന്നെ ഭയങ്കര ആലോചനയിക്കാൻ, അല്ലെങ്കിൽ കാല് മുട്ടു വേദന ഇളകി ഇളകി ഇളകുമ്പോഴാണ് പിന്നെ ഇങ്ങോട്ടൊന്ന് വരാതിരിക്കുമ്പോൾ കഴിയാത്തുമ്പോഴാണ് പിന്നെ അതിനെ കുറിച്ചുള്ള ആലോചനകൾ തുടങ്ങുക. അപ്പൊ തുടങ്ങിയിട്ട് കാര്യമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി അല്ലാഹു റസൂലിന്റെ പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക്, പടച്ചോനെ നീ നൽകിയ അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകുന്നതിൽ നിന്ന് നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു. അതിൽ നമ്മളെ ശരീരം പെടുന്നുണ്ട്, നമ്മളെ ശ്വാസോച്ഛ്വാസം പെടുന്നുണ്ട്, നമ്മളെ കിഡ്നി പെടുന്നുണ്ട്, നമ്മളെ മൊത്തം പെടുന്നുണ്ട്, നമ്മളെ മക്കൾ പെടുന്നുണ്ട് അല്ലേ. എന്തേലും സംഭവിച്ച എന്തേലും കാട്ടാൻ കഴിയും നമ്മൾക്ക്? അനുഗ്രഹമല്ലേ നമ്മൾക്കുള്ളേ? നമ്മളെ വീട് അനുഗ്രഹമല്ലേ? എത്ര ആളുകൾ വീടില്ലാതെ ജീവിക്കും, നല്ല നല്ല വീട്ടിൽ കയറിയ ആളുകൾ. ഒന്നാമത് പൊട്ടിയപ്പോ എന്താ സംഭവിച്ചത്? ചെറിയ പെരക്കാരൊക്കെ മേലൊക്കെ ഓടിക്കയറി, വലിയ വലിയ പെരക്കാരൊക്കെ വിചാരിച്ചു രണ്ടാം നിലയിൽ കയറിയ മതി. അതാ സംഭവിച്ചത് അവിടെ. ഒരാൾ പറയുന്നുണ്ടല്ലോ, നിങ്ങള് വലിയ വലിയ വീട്ടിലുള്ള ആൾക്കാരൊക്കെ വിചാരിച്ചു, നല്ല രണ്ട് നില ടെറസൊക്കെ ഉള്ളവർ വിചാരിച്ചു, അത് ഒന്നാം നില രണ്ടാം നിലയ്ക്ക് കയറിയ മതി, എന്നാ കഴിച്ചതായിക്കോളും. രണ്ടാമത്തെ പൊട്ടല് പെരയും കൊണ്ടാണ് പോയി. പെരനേക്കാളും വലിയ കല്ലാണ് ഇപ്പൊ പെരന്റെ മുമ്പിൽ ഒന്ന് നിൽക്കുന്നത്. ഇത്രേ ഉള്ളൂ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക, അല്ലാഹുവേ നീ നൽകിയ അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകുന്നതിൽ നിന്ന് നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു. ഇത് പ്രാർത്ഥിക്കണ്ടേ? നമ്മള് ഇത് പ്രാർത്ഥിക്കണ്ടേ? വതഹവ്വുലി ആഫിയതിക്, നീ നൽകിയ ആഫിയത്ത് സൗഖ്യം അത് മാറിപ്പോവുക, അത് നീങ്ങിപ്പോവുക, അതിന് നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു. എന്റെ ആഫിയത്ത് എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും പറയലില്ലേ, ആഫിയത്തിന് വേണ്ടി തോർക്കണം, ആഫിയത്തിന് വേണ്ടി തോർക്കണം. ഉംറക്കൊക്കെ പോണ ആൾക്കാരോട് പറയും ആരോഗ്യ ആഫിയത്തൊക്കെ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. എന്താ ഈ ആഫിയത്ത് എന്ന് പറഞ്ഞാല്? അതിന്റെ അർത്ഥം അറിഞ്ഞിട്ടാണോ? അതിന്റെ അർത്ഥം അറിഞ്ഞാൽ നമ്മളത് എന്തായാലും പ്രാർത്ഥിക്കും. എന്താ പറയുക, പ്രാർത്ഥനയുടെ അർത്ഥം ആഫിയത്ത് എന്ന് പറഞ്ഞാല് നമ്മളെ ജീവിതത്തിലേക്ക് എന്തെല്ലാം അപകടങ്ങൾ വരാനുണ്ടോ അതിന്റെ മുമ്പിൽ അള്ളൊരു മറയിടുക, അതിനാണ് ആഫിയത്ത് എന്ന് പറയുന്നത്. അതിന്റെ മുമ്പില് അള്ളൊരു മറ ഇങ്ങനെ കൊണ്ടുവന്നിട്ടിരിക്കണം. ഇപ്പൊ നമുക്കിത് കാണാൻ കഴിയുന്നില്ല. നമ്മക്ക് ആരോഗ്യമുള്ള എന്തുകൊണ്ടാണ്? ആഫിയത്തിന്റെ മറ. രോഗം പല വിധേന വരാനുണ്ട്. നമ്മളെ കയ്യപ്പെടെ ഒന്ന് വെച്ചെടുത്താൽ തന്നെ എത്ര രോഗാണുക്കളുണ്ട്. പക്ഷേ പ്രതിരോധ ശേഷി എന്നുള്ളൊരു സംവിധാനം അല്ല നമ്മളെ ശരീരത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ. വലിയ മറ്റേ സാധനം വെച്ച് ഇങ്ങനെ നോക്കിയാൽ അരിച്ചത് ഇങ്ങനെ കാണാൻ പറ്റും, വെറുതൊന്ന് കൈ വെച്ചെടുത്താൽ മതി. പക്ഷെ ഇതിനൊക്കെ പ്രതിരോധിക്കാൻ അതിനേക്കാളും ശക്തമായ സംവിധാനം നമ്മളെ ബ്ലഡിലും നമ്മളെ ശരീരത്തിന്റെ ഉള്ളിലും പടച്ചവും വെച്ചിട്ടുണ്ട്. അതിന്റെ ഉള്ളിലുള്ള പ്രതിരോധ അണുക്കൾക്ക് വില തടയാൻ കഴിയാതിരിക്കുമ്പോഴാണ് ജലദോഷമായിട്ടും പനിയായിട്ടൊക്കെ തുടങ്ങിയിട്ട് അതിന്റെ മേലക്ക് മേലക്ക് സംഗതി പോണത്. അപ്പോ ആരോഗ്യത്തിന്റെ മുമ്പിൽ രോഗത്തിന്റെ മുമ്പിൽ അള്ളാഹു ആരോഗ്യം എന്നുള്ള മറവെച്ചു. മനസ്സിലായോ? ആരോഗ്യത്തിന്റെ രോഗം അള്ള വെച്ച മറക്കാണ് ആഫിയത്ത് എന്ന് പറയാ. നമ്മളൊന്നും കെടാ എന്താ പറയാ
കടത്തിൽ പെടാതെ പോകുന്നത് അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് ഒരു മറവെച്ച് തന്നുകൊണ്ടാണ്. നമ്മളെ മക്കൾ നമ്മളെ കൂടെ ഇങ്ങനെ എപ്പോഴും ഉണ്ടാകണത് നമ്മളോരെങ്ങനെ നോക്കി വലുതാക്കണോണ്ടല്ല, അങ്ങനെ വിചാരിക്കരുത് ആരും. മനസ്സിലായോ? നമ്മളെക്കാൾ ഉഷാറായിട്ട് നോക്കിയവരെ പല മക്കളും ഒന്ന് ഖബറിലാണ്. അള്ളാഹു കാത്തുരക്ഷിക്കും മറവട്ടെ. എന്തറിയോ, അല്ലാഹ് ആഫിയത്ത് തന്നുകൊണ്ടാണ് നമ്മളൊക്കെ നമ്മളെ മക്കൾക്കും. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക് മിൻ തഹവ്വുലി ആഫിയതിക്. അല്ലാഹുവേ, നീ നൽകിയ ആഫിയത്ത് നീങ്ങിപ്പോകുന്നതിൽ നാഥ നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു. പെട്ടെന്നുള്ള നിന്റെ പരീക്ഷണം. ഭാര്യയും ഭർത്താവും വർത്താനൊക്കെ പറഞ്ഞ് പിറ്റേ ദിവസത്തെ കാര്യം പ്ലാൻ ചെയ്ത് മോളെ കല്യാണത്തിന്റെ കാര്യം സംസാരിച്ച് അല്ലെങ്കിൽ ഓല അവിടെ നിന്നിട്ട് വരുമ്പോ എന്തൊക്കെ കൊടുക്ക എന്തൊക്കെ ചെയ്യാന്നൊക്കെ വിചാരിച്ച് സംസാരിച്ച് കടന്നുറങ്ങിയതാണ്. പെട്ടെന്ന് രാത്രി മൂപ്പർക്കൊരു വേദന അല്ലെ. ഇവിടുന്ന് ഇങ്ങനെ പോയി അവിടെ മദർ കെയർ എത്തിയപ്പോ സംഗതി കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ ഞാൻ പറയണത്. നിങ്ങള് രണ്ടു ദിവസം മുമ്പ് ഞാൻ കണ്ട കഥ ഞാൻ പറയണ നിങ്ങളോട്. അവിടെ നിൽക്കുമ്പളേ കണ്ടൊരു കാഴ്ച നിങ്ങളോട് ഞാൻ പറയണത്. ഇത്രേ ഉള്ളൂ, കഴിഞ്ഞു. എട്ടാം ക്ലാസ് പഠിക്കണ ഒരു കുട്ടിയാണ്. ഞാൻ രണ്ടു ദിവസം ഇവിടെ മദർ കെയർ ഹോസ്പിറ്റലായിരുന്നു. എല്ലാരും പാടെ ആ വല്യമ്മയൊക്കെ ആകെ ആർത്ത് വിളിച്ചു വരുന്നുണ്ട്. എന്താ, ഒന്നുമില്ല, ചെറിയൊരു അപകടം. ഒരു കുറച്ച് ഒരു ദിവസം അവിടെ വെന്റിലേറ്ററിൽ ഇട്ടു, അവിടെ താങ്ങൂലെന്ന് പറഞ്ഞു, മിംസ് കൊണ്ടുപോകാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ നമ്മളെ മക്കളെ നമ്മളിങ്ങനെ നോക്കി ഉഷാറാക്കണോണ്ടാണ് ഓലിങ്ങനെ ഉഷാറായി ജീവിക്കണ നമ്മൾ വിചാരിക്കരുത്. അല്ലാഹുവേ, ഞാൻ എന്നോട് കാവലിൽ ചോദിക്കുന്നു. എന്തിന്റെ കാവലിൽ ചോദിക്കുന്നു? മിൻ ഫുജാഅതി നിഖ്മതി, പടച്ചവനെ പെട്ടെന്ന് വരുന്ന പരീക്ഷണത്തിൽ നിന്ന്. 40, 50, 60, 70 വയസ്സായ നമ്മളിങ്ങനെ സഹോദരിമാരെ വീട്ടിലിരിക്കുന്ന സമയത്ത് നമ്മളെ 8, 10, 14, 18 വയസ്സായ പൈതലുകളുടെ മയ്യത്തിരിക്കുന്ന അവസ്ഥകൾ ആലോചിച്ച് നോക്കിയും അള്ളാഹു കാത്തിരക്ഷിക്കും മറാവട്ടെ. പടച്ചവനെ നിന്റെ പെട്ടെന്നുള്ള പരീക്ഷണത്തിൽ നിന്ന് നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു. എല്ലാവിധ നിന്റെ കോപത്തിൽ നിന്നും നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു. ഈ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കണ്ടേ? ഇത് നമ്മളെ പേരേക്കും ഈ ദുരന്ത ഭൂമിയിലേക്കൊക്കെ ഒന്ന് ചേർത്ത് വെച്ചിട്ട് ഇതൊക്കെ നമ്മളെ വീട്ടിലായിരുന്നെങ്കിലും അള്ളാഹു കത്തിരക്ഷിക്കും മറവട്ടെ. അതുകൊണ്ട് ഒന്നാമത്തെ നമ്മുടെ ആയുധം എന്ന് പറയുന്നത് നമ്മൾ ധാരാളമായി ഇതേപോലത്തെ കുറെ പ്രാർത്ഥന നമുക്ക് നബി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇത് നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തിനാ നബി ഇതിങ്ങനെ പഠിപ്പിച്ചിരുന്നത്? നിങ്ങൾ പ്രാർത്ഥിച്ചോളിന്ന് പറഞ്ഞ പോലെ അല്ല, എന്തൊക്കെ നമുക്ക് വരും, നമ്മളതിനെ എങ്ങനെയൊക്കെ പ്രാർത്ഥിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം കൃത്യമായി ദീൻ എന്ത് മനോഹരമാണ് നിങ്ങൾ ആലോചിച്ച് നോക്ക്. കുറേ അങ്ങോട്ട് വരും, നിങ്ങളാണ് പ്രാർത്ഥിച്ചോളി നല്ല പറഞ്ഞത്, ഇന്നതിന്നതൊക്കെ നിങ്ങൾക്ക് വരുട്ടോ, അതുകൊണ്ട് ഇന്ന ഇന്ന രൂപത്തിൽ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ബിസ്മില്ലാഹില്ലദീ ലാ യള്ളുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം. ഈ ദിക്ർ മൂന്ന് തവണ ചൊല്ലിയാലേ ആ പകലിൽ പിന്നൊരു പ്രയാസം ഉണ്ടാകൂല. അള്ളാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ദിക്ർ രാത്രി ചൊല്ലിയാലേ നേരം വെളുക്കുള്ള ഒരു പ്രയാസം ഉണ്ടാകൂല. അള്ളാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയ പണിയുണ്ടോ? അപ്പൊ നമ്മള് ഇതൊരു വിശ്വാസമാണ്, അള്ളാഹ് സംരക്ഷിക്കുന്നൊരു വിശ്വാസമാണ്. ഇതൊക്കെ ചെല്ലേറ്റ് സംഭവിച്ചാലോ അള്ളാഹു സുബ്ഹാനഹു വതആല ഏറ്റെടുക്കും. അപ്പൊ അതുകൊണ്ട് ജീവിതം എന്ന് പറയുന്നതൊക്കെ അത്രയുള്ളൂ. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞല്ലേ, അന്തുമുൽ ഫുഖറാഉ ഇലല്ലാഹ് വല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ്. അന്തുമുൽ ഫുഖറാഉ ഇലല്ലാഹ്. എന്താ ഫഖീർ പറഞ്ഞാല്? ഒന്നും, നമ്മള് ഫുഖറാക്കൾക്കാണ് പിന്നെ ഫിത്ർ സക്കാത്ത് കൊടുക്കല് അല്ലെ. നമ്മള് ഫുഖറാക്കൾക്കാണ്, ഫഖീറുകൾക്കാണ് നമ്മളെ സ്വതക്ക കൊടുക്കല്, സക്കാത്ത് കൊടുക്കല്. അള്ളാഹ് പറയണേ, എന്നാലേ നിങ്ങളെല്ലാരും ഫക്കീരിങ്ങളാണ്. അള്ളാഹുവിന്റെ താഴെ എല്ലാവരും ഫുഖറാക്കളാണ്. അള്ളാഹ് മാത്രമേ ഗനിയുള്ളൂ, ധന്യനുള്ളൂ. അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ് വല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ്. നിങ്ങളെല്ലാവരും അള്ളാഹുവിലേക്ക് ആവശ്യക്കാരാണ്. സദാസമയവും നമ്മൾ അള്ളാഹുവിലേക്ക് ആവശ്യക്കാരാണ്. അത് ബോധ്യപ്പെടുക. നമ്മളിങ്ങനെ നടക്കാൻ ഇങ്ങനെ പോവാണ്, അതിന്റെ ഇടയിൽ ചെറിയൊരു പിടുത്തം വരുമ്പോ ആണ് ബോധ്യപ്പെടും. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഖുർആൻ വേറൊരു വിഭാഗം ആളുകളെ കുറിച്ച് പറഞ്ഞു, വമിനന്നാസി മൻ യഅബ്ദുല്ലാഹ അലാ ഹർഫിൻ. ചില ആൾക്കാരുണ്ട് ഒരു തമ്പത്തൊന്ന് കണ്ട് അള്ളാഹ് എങ്ങനെ ആരാധിക്കും. എന്തോലെ പ്രത്യേകത? അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹം കൊടുത്താല് അല്ലേ, മക്കളുണ്ട്, കുടുംബമുണ്ട്, കുട്ടികളുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോ ഒരങ്ങനെ ജീവിക്കും. അള്ളാഹ് പിടിച്ചാല് നേരെ ഒരു തല തിരിയും. അങ്ങനത്തെ ആളുകൾ നമ്മൾ ആകരുത്. അപ്പൊ അതുകൊണ്ട് ഈ സംഭവങ്ങളൊക്കെ നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്ന കാര്യം എന്താ വെച്ചാല്, അള്ളാഹിനെ ഖുർആൻ പറഞ്ഞേ, നമ്മക്കുള്ള രജല് വെച്ചിട്ടുണ്ട്, നമ്മക്ക് റബ്ബ് സുബ്ഹാനഹുവ തആല രജല് വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാന് ഇപ്പൊ ഇങ്ങോട്ട് വരുന്നതിന്റെ തൊട്ട് മുമ്പ് എന്റെ ഒരു സഹോദരൻ ഒരു പ്രാർത്ഥനാ മെസ്സേജ് അയച്ചു. എന്താണ്? അവന്റെ മൂത്താപ്പയുടെ മകൻ, അതായത് ജ്യേഷ്ഠൻ, പെട്ടെന്ന് സ്ട്രോക്ക് വന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയാണ്. എറണാകുളത്തിൽ എന്റെ സുഹൃത്താണ്. അതുകൊണ്ട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ട് അവൻ ചിലപ്പോ അവന്റെ ഫ്രണ്ട് വലയത്തിലുള്ള സൗഹൃദ വലയത്തിലുള്ള എല്ലാവർക്കും ഒന്നിച്ചയച്ച മെസ്സേജ് ആയിരിക്കാം. അപ്പൊ ഞാൻ അവനോട് തിരിച്ച് ഏജ് എന്ന് വെച്ചുകൊണ്ട് ക്വസ്റ്റ്യൻ ഇട്ട് വയസ്സത്രയെന്ന് വെച്ചുകൊണ്ട് ഞാനൊരു ചോദ്യം ഇട്ട്. അപ്പം പറഞ്ഞു 40 വയസ്സ് ആയിട്ടുള്ളൂ.
ഭാര്യയുണ്ട്, ചെറിയ മക്കളുണ്ട്, ഒക്കെ ഉണ്ട്. ഇത്രയുള്ളൂ നമ്മളെ കഥ എന്ന് പറഞ്ഞാൽ. നമുക്ക് അള്ളാഹു വെച്ചൊരു അജലുണ്ട്, ഒരു വയസ്സ് വെച്ചിട്ടുണ്ട്. ആ വയസ്സെത്തിയാൽ ലയസ്തഖിറൂന സാഅതൻ വലാ യസ്തഖ്ദിമൂൻ, പിന്നെ മുന്നുക്കില്ല ബാക്കുക്കില്ല. അള്ളാഹു നമുക്ക് വെച്ച സമയത്ത് നമ്മളെ കൊണ്ടുപോകും. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഖുർആൻ സൂറത്തു ഗാഫിറിന്റെ 39-ാം ആയത്തിൽ പറയുന്നു, എന്താ പറയുന്നത്? യാ ഖൗമി ഇന്നമാ ഹാദിഹിൽ ഹയാതു ദുന്യാ മതാഉൻ വഇന്നൽ ആഖിറത ലഹിയ ദാറുൽ വഹിയ ദാറുൽ ഖറാർ. അതുകൊണ്ട് ജനങ്ങളെ നിങ്ങൾ മനസ്സിലാക്കി. അള്ളാഹു പറയാണ് എത്രയോ തവണ ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മൾ ഉത്ബോധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെന്താ പറയുക, ഈ ഖുർആനെ നമ്മളൊക്കെ പ്രത്യേകിച്ച് മുതിർന്ന സ്ത്രീകൾക്കൊക്കെ ചെറുപ്പത്തിലേ കിട്ടിയ ആ ഒരു പാരമ്പര്യവും ആ ഒരു ശീലം ഉണ്ടാവും. പുതിയ തലമുറക്ക് അത് പൊതുവെ കുറവായിരിക്കും. നമ്മളത് നൽകണം, നമ്മളെ കണ്ടവർ പഠിക്കണം. ആ ഒരു രാവിലെ സുബൈന്റെ സമയത്ത് വൈകുന്നേരക്കുള്ള ഖുർആൻ ഒത്തുണ്ടാവും. നമ്മളെന്തേ ഒന്ന് ആ മാനിമോലിന്റെ തഫ്സീറോ അല്ലെങ്കിൽ ആ ചെറിയ മുണ്ട അബ്ദുൽ ഹമീദ് മദനി കുഞ്ഞിമെ പർപ്പൂരൊക്കെ എഴുതിയ ആ ചെറിയൊരു പരിഭാഷയല്ലേ നമ്മളെ, അതൊക്കെ വെച്ചിട്ട് നിങ്ങളൊന്ന് വായിച്ചു നോക്കി. അപ്പൊ നമുക്ക് ഇങ്ങനെ ഈ പറയുന്ന ആയത്തൊക്കെ നമ്മൾ എത്രയോട്ട് ഓതിപ്പോയതാണ്. യാ ഖൗമി ഇന്നമാ ഹാദിഹിൽ ഹയാതു ദുനിയാ മതാ, നമ്മൾ മനസ്സിലാക്കണം. ഈ ദുനിയാവ് നിങ്ങൾക്ക് എത്ര കിട്ടിയാലും ഇല്ലെങ്കിലും ഇത് കേവലമായൊരു ചരക്ക് മാത്രമാണ്. നമ്മളെ കോട്ടപ്പള്ളം അങ്ങാടി പോയി കണ്ടിട്ട് കല്യാണത്തിന്റെ തലേന്ന് കുറച്ച് തുണികുപ്പായം വാങ്ങി വരുമ്പോഴാണ് ഒരു സന്തോഷല്ലേ. ആ സന്തോഷം ആഹ്റവുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ മൊത്തത്തിൽ ദുനിയാവിനുള്ളൂ, അത്രേ ദുനിയാവിനുള്ളൂ. എന്നാലോ ഇന്നല്ലാഹിറത ഹിയദാറുൽ ഖറാർ, ആഹ്റമാണ് സ്ഥിരതാമസത്തിന്റെ ലോകം, അവിടെയാണ് എന്നും ഉണ്ടാകുക. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി നോക്കും എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ നമ്മളെ പഠിപ്പിക്കാൻ. അതുകൊണ്ട് ഞാൻ ഇത്രയും നേരം പറയുന്ന ചുരുക്കം ഈ ആയത്താണ്, ഇത്രയും സമയം ഞാൻ പറയുന്ന ചുരുക്കം ഈ ആയത്താണ്. ഇന്നമാ ഹാദിഹിൽ ഹയാത്തു ദുനിയാ മതാ, ദുനിയാവ് എന്ന് പറഞ്ഞ ചരക്ക് മാത്രമേ ഉള്ളൂ. അള്ളാഹിന്റെ അരികില് ഈ ദുനിയാവിന് വല്ല വില ഉണ്ടായിരുന്നെങ്കിൽ, അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, വല്ല വിലയും പടച്ചു നീ ഭൂമിക്ക് കൊടുത്തിരുന്നുണ്ടെങ്കിൽ ഒറ്റ കാഫിറും വെള്ളം അള്ളാഹ് വെള്ളം കൊടുക്കൂലായിരുന്നു. നമ്മളെ പെരയിൽ പണിയെടുക്കാൻ വന്നിട്ട് അല്ലെങ്കിൽ നമ്മളെ തോന്നിയാസം വിളിച്ച ഒരാൾക്ക് നമ്മൾ എന്തെങ്കിലും കൊടുക്കോ? പെരന്റെ മുമ്പിലുണ്ട് തുള്ളി തുണിതൊക്കെ കൂടാണ് പറഞ്ഞ്, എന്താണ്ട് പോയി ഓൻ അപ്പുറത്ത് വീണാ നമ്മള് അല്ലെ ഒരു വിമ്മി കൊടുത്താലൊരു വിമ്മിഷ്ടം ഉണ്ടാവും അല്ലെ? നമ്മളടങ്ങാനാക്കുന്ന ആളുകൾ നമ്മൾ നല്ല മനസ്സുണ്ടാവും നമുക്ക് ഇല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഭൂമിയിലെ ഏറ്റവും വലിയ തമ്മാടിത്തരം എന്താണ്? അള്ളാഹു ഭൂമിയിലേക്ക് പറഞ്ഞു വിട്ടിട്ട് അള്ളാഹ്ക്കെതിരെ എങ്ങനെ പണിയെടുത്തോണ്ടിരിക്കുക. ഈ ദുരന്ത ഭൂമിയിൽ വന്നിട്ട് ചില ആൾക്കാർ ചോദിക്കണേ എവിടെ ഞങ്ങളെ പഠിച്ചോന്, മനസ്സിലായോ? അള്ളാഹ് പറയണ ഓൽക്കും ഞാൻ വെള്ളം കൊടുക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? എനിക്ക് ദുനിയാവ് എന്ന് പറഞ്ഞ ഒരു വിലയില്ലാത്ത സംഗതിയാണ്. നിങ്ങൾക്കല്ലേ ദുനിയാവ് എന്ന് പറഞ്ഞ ഭയങ്കര സംഭവം? നിങ്ങൾക്കല്ലേ മക്കളും കുട്ടികളും കുടുംബവും തോട്ടവും ജോലിയും പെരയും കുടിയും ഒക്കെ നിങ്ങൾക്കല്ലേ ഭയങ്കര സംഭവം? എനിക്കതൊക്കെ ഒരു നിങ്ങളെ അല്ലെ സുബൈക്ക് കടന്നിറങ്ങാൻ നിൽക്കുന്ന സമയത്ത് ഇവിടെ വന്ന് ഇങ്ങനെ മൂളലില്ലേ കൊതുക്, ആ കൊതുകിന്റെ ഒരു ചിറകിന്റെ വിലയും കൂടെ എനിക്ക് ദുനിയാവിനില്ല. ഒരു കൊതുകിന്റെ ചിറകിന്റെ വില ഈ മൊത്തം ദുനിയാവിന് ഞാൻ കൊടുത്തിരുന്നുണ്ടെങ്കിൽ ഒറ്റ കാഫിറിനും ഈ ഭൂമി ഞാൻ വെള്ളം കൊടുക്കൂലായിരുന്നു. അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹ് പറഞ്ഞു പറഞ്ഞിട്ട്, അപ്പൊ അള്ളാഹ്ക്ക് ഇതിന് വിലയില്ല. അതുകൊണ്ടാണ് ജനിച്ചു വീണ കുട്ടി മരിക്കണ് ഗർഭത്തിൽ തന്നെ മരിച്ചു കണ്ടു പോകുന്നു, വാർദ്ധക്യത്തിന്റെ അങ്ങേത്തലയിൽ എത്തിച്ചും മരിച്ചാതെ കിടക്കണ്. എന്തർത്ഥം അതിനൊക്കെ ഉള്ളത്? ഒന്നുമില്ല. അള്ളാഹ്ക്ക് ദുനിയാവ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു പരീക്ഷണാണ്, ദുനിയാവ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു പരീക്ഷണാണ്. ആ പരീക്ഷണത്തെ എങ്ങനെയാണ് നമ്മൾ വിലയിരുത്തുന്നതാണ് അള്ളാഹുവിന്റെ ഖുർആൻ, അള്ളാഹു സുബ്ഹാനഹു വതആല നോക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഒന്നൊരുങ്ങുക. ഇന്നത്ര നേരതൊക്കെ പറഞ്ഞത് നമ്മളെല്ലാവരും ഒന്നൊരുങ്ങുക. അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു ജനാസ ഇങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ അരികിലൂടെ ജനാസ ഇങ്ങനെ കൊണ്ടുപോകുകയാണ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒന്നെങ്കിൽ അവൻ കഴിച്ചിലായോ അല്ലെങ്കിൽ അടങ്ങാറായി. അപ്പൊ സാഹിബ് ചോദിച്ചു, എന്താ നബി എന്ന് ചോദിച്ചു. മുഅ്മിനായ ഒരു അടിമയാണ് മരണപ്പെടുന്നതെന്നുണ്ടെങ്കിൽ, മുഅ്മിനായ ഒരു അടിമയാണ് മരണപ്പെടുന്നുണ്ടെങ്കിൽ അവൻ ഈ ദുനിയാവിന്റെ അടങ്ങേറുന്ന് കഴിച്ചിലായി, അവൻ ഈ ദുനിയാവിന്റെ ഇടങ്ങേറുന്ന് കഴിച്ചിലായി, അള്ളാഹുവിന്റെ റഹ്മത്തിലേക്കാണ് അവൻ പോകുകയും ചെയ്യുന്നത്. അവിടെ എന്തൊരാശ്വാസം അവന്. ഇനിയോ മുഅ്മിൻ അല്ലാത്ത ആളാണ് മരണപ്പെടുന്നുണ്ടെങ്കിൽ അവനെ കൊണ്ട് ആൾക്കാർ ഇടങ്ങേറുന്ന് കഴിച്ചിലായി, പിന്നെ അവൻ അള്ളാഹ് കൊടുക്കാത്തത് കൊടുക്കുകയും ചെയ്യും. ഈ രണ്ടവസ്ഥകളെ നമ്മൾ ഈ ഖബർസ്ഥാനിലേക്ക് നമ്മളെ കൊണ്ടുപോകുമ്പോണ്ടാവുള്ളൂ, മനസ്സിലായോ? ഈ രണ്ടവസ്ഥ ഉണ്ടാവുള്ളൂ. ഇതിലേതാണ് നമ്മൾ ഓരോരുത്തരും വിലയിരുത്തുക? അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ അസ്ലിഹിലി ديني الذي هو عصمة امري اللهم اصلح لي دنياي التي فيها معاشي واصلح لنا اخرتنا التي فيها معادي اللهم اجعل الحياه زياده اللهم اجعل الحياه زياده لنا من كل خير واجعل الموت راحه لنا من كل شر.
എല്ലാം പ്രാർത്ഥനകളിലുണ്ട്. ഇതൊക്കെ നമ്മൾ രാവിലെ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ്. അള്ളാഹുവേ എന്റെ ദീനിൻ കീഴിൽ നേരാക്കി കൊണ്ടപ്പെടുത്തുവനെ. ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ പോക്കിങ്ങനെ പോണ സമയത്ത് ഈ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എന്നോട് പഠിച്ചോട് പ്രാർത്ഥിക്കും ചെയ്യും നിരന്തരമായിട്ട്. പഠിച്ചവനെ, എന്റെ ഈ ഭൂമിയിലെ ജീവിതം അത് എനിക്ക് ഏറ്റവും ഹൈറായി കൊണ്ടപ്പെടുത്തുവനെ. ഇവിടെ എനിക്ക് ജീവിക്കാനുള്ളത്, എന്റെ ദീൻ എനിക്ക് എളുപ്പമാക്കി കൊണ്ടപ്പെടുത്തുവനെ. അല്ലെ, എത്ര എത്ര ആളുകൾ ദുനിയാ വിളിച്ചിട്ട് ദീൻ ശരിക്കും കിട്ടണമല്ലോ. അതുകൊണ്ട് പഠിച്ചവനെ, ദീന് അത് ശരിക്കാക്കി കൊണ്ടപ്പെടുത്തുവനെ. പഠിച്ചവനെ, എന്റെ ആഹിറം അത് റെഡിയാക്കി അങ്ങോട്ടാണ് എനിക്ക് പോകാനുള്ളത്. പഠിച്ചവനെ, ഞാനിവിടെ ജീവിക്കാൻ അത്രയും കാലം എനിക്ക് ഏറ്റവും നല്ല രൂപത്തിലാക്കിക്കൊണ്ട്, എന്റെ മരണം എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നുമുള്ള ഒരു ആശ്വാസമാക്കി കൊണ്ടപ്പെടുത്തുവനെ. എനിക്ക് പ്രായമുള്ള ആൾക്കാരൊക്കെ പറയില്ല, ഇങ്ങനെ കടക്കാതെ പോയി കിട്ടണം, അതാണ് അതിന്റെ അർത്ഥം, ഒരർത്ഥം. മനസ്സിലായോ? ഒരു ബുദ്ധിമുട്ടും പ്രയാസമൊന്നും ഇല്ലാതെ മരണപ്പെട്ടു പോകുക. അങ്ങനെ മരണപ്പെട്ടു പോണ സമയത്ത് എന്താണ് നമ്മളെടുത്ത് കൊണ്ടുപോകാനുള്ളത് എന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എന്താണ് കൊണ്ടുപോകാനുള്ളത് നമ്മൾ ആലോചിക്കണം. അവിടെയാണ് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എന്തറിയോ, ഒന്ന്, രാവിലെ മുതൽ വൈകുന്നേരം വരെ പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം, ചിലപ്പോൾ ഈ ഹദീസൊക്കെ കേൾക്കുമ്പോൾ ചില സ്ത്രീകൾക്ക് ദേഷ്യം വരും. അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, നരകത്തിലെ ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ്. അത് സ്ത്രീകളോടുള്ള ദേഷ്യം കൊണ്ട് പറഞ്ഞതല്ല, മനസ്സിലായോ? അതൊരു റഹ്മത്തായിട്ടാണ് നമ്മൾ കാണേണ്ടത്. അതുവരെ നബി പഠിപ്പിച്ചു, അത് പറയാതെ വയ്ക്കുകയാണെങ്കിലോ? അപ്പൊ നബി ഒന്നും പറയാതെ പോയിട്ടില്ല. എന്തുകൊണ്ടാണ്? സ്ത്രീകൾക്ക് ചില പ്രകൃതിയായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട്, ചില കുറവുകളുണ്ട്, അതുപോലെ പ്രകൃതത്തിൽ പെട്ടതാണ്. അവർക്ക് ഇബാദത്തുകൾ ചെയ്യാൻ അവരുടെ പ്രകൃതിയിലുള്ള ചില പരിമിതികളുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അത്ര അവരെ കൂടെ എത്താൻ കഴിയില്ല. പക്ഷേ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ പറഞ്ഞൊരു ഹദീസ് ഉണ്ട് അല്ലെ, ഒരാൾ സ്ഥിരമായി ചെയ്യുന്ന ഒരു കാര്യം, അയാൾ യാത്ര കൊണ്ടോ രോഗം കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും സംഗതി ഉള്ളതൊക്കെ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ചെയ്ത സമയത്ത് പുണ്യം പോലും അവർക്ക് കിട്ടും. അതുകൊണ്ട് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രകൃതി അവർക്ക് ചെയ്യാൻ പറ്റാത്ത ചില ഇബാദത്തുകൾ, അവർ അല്ലാത്ത സമയങ്ങളിൽ ഇബാദത്തുകളിൽ കൃത്യമായി നിലകൊള്ളുന്നവരാണെങ്കിൽ അത് ചെയ്യാതെ തന്നെ അവർക്ക് അതിന്റെ പുണ്യം കിട്ടും. അള്ളാഹുവിന്റെ റസൂലാണ് നമ്മളെ പഠിപ്പിച്ചിരുന്നത്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ചില കാര്യങ്ങളുണ്ടല്ലോ അല്ലെ, നമ്മളെ വീട്ടില് ഇടപെടുന്ന സമയത്ത് ഒക്കെ പ്രത്യേകിച്ച് പറഞ്ഞു, ഓലെ ജീവിത പങ്കാളിയെ പെട്ടെന്ന് അവരെന്തെന്ന് വെച്ചാല് കളവാക്കും, നിഷേധിക്കും. എന്താ നിഷേധിക്കുന്ന പറഞ്ഞാല് ചെറിയ ചെറിയ കാര്യങ്ങളുടെ പേരിൽ വരെ അടച്ചാക്ഷേപിക്കണ ചില സ്വഭാവങ്ങൾ ഒന്നും നമ്മളെ ഭാഗത്ത് ഉണ്ടാകരുത്. അല്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യാറുള്ളത്? ശരിയാണ്, നമുക്ക് ചെയ്തരണേ, നമ്മളെ നമ്മളെ തിരക്കിനിടയിൽ പറയാൻ പലപ്പോഴും നിങ്ങൾ എന്തെങ്കിലും ചെയ്തരലുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ തന്നെയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ തന്നെയാണ് പറഞ്ഞാൽ കാലാകാലം ഇങ്ങനെയല്ലേ എന്റെ അർത്ഥം? അങ്ങനല്ലല്ലോ. അപ്പൊ ഇങ്ങനത്തെ ചില പദങ്ങളും പ്രയോഗങ്ങളും പൊതുവെ നമ്മളെ അരികിൽ നിന്ന് വരുന്നത് നമ്മൾ ശ്രദ്ധിക്കുക. വാക്ക് എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമല്ല, അരികിൽ ആയിഷ റളിയല്ലാഹു അൻഹു വന്നിട്ട് പ്രവാചകന്റെ വേറൊരു ഭാര്യയെ കുറിച്ച് ആയിഷ റളിയല്ലാഹു നബിനോട് പറഞ്ഞു, നബിയെ, ഹഫ്സ റളിയല്ലാഹു ഹഫ്സ ഇത്തിരി കുറിയവളാണല്ലേ. അതായത് ഹഫ്സ റളിയല്ലാഹു അൻഹു ചെറിയ പ്രകൃതമായിരുന്നു, നീളമില്ലാത്ത സ്ത്രീയായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇത് അഫ്സർ റളി അള്ളാഹുവിനെ കേട്ട അഫ്സർ എനിക്ക് ഇഷ്ടപ്പെടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിന്റെ അടുത്ത് വന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ സിപ്പ പറഞ്ഞ വാക്കില്ലേ, അതെങ്ങാനും കടലിൽ കൊണ്ടുപോയി കലക്കിക്കണമെങ്കിൽ ആയിഷ കടലിൽ കലങ്ങുമായിരുന്നു. അതായത് കടലിൽ കലങ്ങുന്നില്ല, അത്രയും ഗൗരവമുള്ള വാക്കാണ് ആയിഷ ഹജ്ജ് പറഞ്ഞത്. പക്ഷെ അത് വിശ്വസിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ എന്താണ് ഇത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതായത് നമ്മുടെ സംസാരം നമ്മൾ നിയന്ത്രിക്കണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നിങ്ങളുടെ താടിയെല്ലുകൾക്കിടയിലുള്ളതിനെ യഥാവിധമേ ഉപയോഗിക്കുകയുള്ളൂ, നിങ്ങൾ എനിക്ക് ഉറപ്പ് നൽകിയാൽ ഞങ്ങൾക്ക് സ്വർഗം കണ്ട് ഉറപ്പ് തരാൻ. അള്ളാഹുവിന്റെ റസൂൽ വെറുതെ പറയോ? ഇത് സ്ത്രീകളോട് മാത്രമല്ല, പുരുഷ എല്ലാവരോടും പറഞ്ഞതാണ്. അപ്പൊ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ ഇബാദത്തുകൾ ഒരു പക്ഷേ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ നഷ്ടപ്പെട്ടു പോവുക, അത് സംസാരത്തിലൂടെ കാരണം. എന്തുകൊണ്ടാണ്? നമ്മളെ ഇളയച്ചി മോദിച്ചിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മള് എന്താ പറയാ അപ്പുറത്ത് വീട്ടിൽ കൂട്ടം കൂട്ടിരിക്കുന്ന സമയത്ത് നമ്മളൊക്കെ അപ്പുറത്തെ വീട്ടിലെ കഥ പറയണ്ടാവും, ഇപ്പുറത്തെ വീട്ടിലെ കഥ പറയണ്ടാവും, മറ്റുള്ള കുറിച്ച് കഥ പറയണ്ടാവും. ഇതൊക്കെ ഉള്ള സംഗതിയാണ്, ഒന്നും ഇല്ലാത്തതൊന്നല്ലേ നമ്മൾ പറയേണ്ടത്. അതാണ് അതിന്റെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇതൊന്നും ഇല്ലാത്തതാവില്ല നമ്മൾ പറയാം. നമ്മൾ എന്താ പറയാ, ഒക്കെ ഉള്ളത് ഈ കാര്യം പറയാം. ഓൾ അവിടെ പോയതും അവിടെ നിന്ന് വന്നതും ഇവിടെ പോണതും ഇവിടെ നിന്ന് വരുന്നതും. ഇതിന്റെ പ്രശ്നം അറിയോ? അതിന് അള്ളാഹു റസൂലിന്റെ പേര് ഗീബത്ത് എന്നാണ്. ഞാൻ അത് പറയുന്ന സമയത്ത് നമ്മളെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, അള്ളാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് ഉണ്ട്. ഒരുപക്ഷെ ആ ഹദീസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പക്ഷെ നമ്മൾ ഇടക്ക് കേൾക്കുന്ന ഹദീസ് എന്താണെന്നറിയാം? ഹദീസ്
ആ പരലോകത്ത് വരുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തൊക്കെ ഇങ്ങനെ കൂടിയിരിക്കുന്ന സമയത്ത് സ്വഹാബത്തിനോട് ചോദിച്ചു, നിങ്ങൾക്കറിയോ അത്തദ്രൂന മൽ മുഫ്ലിസ്, ആരാണ് മുഫ്ലിസ് എന്ന് നിങ്ങൾക്കറിയോ? മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കാപ്പരായവന്. പോലെ കൂട്ടത്തിൽ ഏകദേശം എല്ലാവരും അങ്ങനെയാണ്, അധിക സ്വഹാബത്തും അങ്ങനെയാണ്. ബിലാൽ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അതായത് ദാരിദ്ര്യത്തിന്റെ അങ്ങേത്തല, ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറയണം നിങ്ങളോട്, ഇമാം ബുഖാരി തിരിക്കുന്ന ഹദീസ് കാണാം, ദാരിദ്ര്യത്തിന്റെ അങ്ങേത്തല, ബിലാൽ റളിയല്ലാഹു അൻഹു വിശപ്പ് സഹിക്കഴിഞ്ഞിട്ട് മദീനയിലെ വഴികളിൽ ബോധരഹിതനായി വീണു പോകുമായിരുന്നു എന്നാണ്, തിന്നാൻ കിട്ടാത്തിന്റെ പേരിൽ. അത്ര ദാരിദ്ര്യത്തിലാണ്. ചില ആൾക്കാർ പറഞ്ഞു, ബിലാൽ റളിയല്ലാഹു അൻഹു, അബൂഹുറ റളിയല്ലാഹു അൻഹു, അബൂഹുറ റളിയല്ലാഹു അൻഹു, അബൂഹുറനെ കുറിച്ച്, അപ്പൊ അബൂഹുറനെ പറയുന്നുണ്ട്, ചില ആൾക്കാർ പറയുന്നുണ്ട് അബൂഹുറക്ക് അബുസ്മാരളകാണ് ജിന്നളകാണ് എന്നൊക്കെ ചില ആൾക്കാർ പറയുന്നുണ്ട്. അള്ളാഹു ആണ് സത്യം. അങ്ങനെ എന്നെ കുറിച്ച് ആക്ഷേപം പറയുന്ന ആളുകളെ പരലോകത്ത് വെച്ച് തന്നെ അവരെ കാണും. അതുകൊണ്ടൊന്നുമല്ല, എനിക്ക് അങ്ങനത്തെ ഒരു അസുഖമൊന്നും ഉണ്ടായിട്ടല്ല, തിന്നാൻ കിട്ടാതെ വിശപ്പ് സഹിക്കഴിഞ്ഞിട്ടാണ് ഞാൻ വീണ് കിടക്കുന്നത്. അതായത് ഇവര് സുബൈക്കൊക്കെ അല്ലെങ്കിൽ രാത്രി ഇശാന് ശേഷമൊക്കെ നടക്കുന്ന സമയത്ത് ചിലപ്പോൾ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ചവിട്ടി പോകുമായിരുന്നു ഞാൻ വെയിൽ വീണിടക്കുമ്പോ കാണാഞ്ഞിട്ടേ. അപ്പൊ ചില ആൾക്കാർ ഇടക്കിടക്ക് സംഭവിക്കുമ്പോൾ ചില ആൾക്കാർ പറയാണ്, ആ അബൂറർക്ക് എന്തോ പ്രശ്നമുണ്ട്, എന്തോ അസുഖമുണ്ട്. ഇല്ല, അബൂറർക്കൊരു അസുഖമല്ല കേട്ടോ, അബൂറർക്ക് തിന്നാൻ കിട്ടാതെ വിശപ്പ് സഹിക്കാതെ ബോധം കിട്ടു വീഴായിരുന്നു. അങ്ങനെ കഷ്ടപ്പെട്ടിരുന്ന ആൾക്കാരാണോ? അപ്പൊ ഓരോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കണം, നിങ്ങൾക്കറിയോ ആരാണ് പാപ്പരായവൻ നിങ്ങൾക്കറിയോ? അപ്പൊ നബി, നമ്മളെ കൂട്ടത്തിൽ പൈസ ഇല്ലാത്ത ആൾക്കാര് അല്ല. ഇന്നൽ മുഫ്ലിസ മിൻ ഉമ്മതി യഅതൂന യൗമൽ ഖിയാമത്തി ബിസ്വലാത്തിൻ വസകാത്തിൻ വസിയാമിൻ വഖിയാം, നമസ്കാരവും രാത്രി നമസ്കാരവും സക്കാത്തും ഒക്കെയായിട്ട്, ഖുർആൻ പാരായണവും ഒക്കെ ആയിട്ട് ധാരാളം അവർക്ക് ഉണ്ടാവും. നമസ്കരിക്കും, സുന്നത്ത് നമസ്കാരങ്ങൾ ഉണ്ടാവും, ഖുർആൻ പാരായണം ഉണ്ടാകും, ദിക്റുകൾ ഉണ്ടാവും, ഇതെല്ലാം ഉണ്ടാവും. ഇതൊരു പക്ഷേ പുരുഷന്മാരെക്കാളും അത് സ്ത്രീകൾക്കായിരിക്കും കൂടുതൽ ഉണ്ടാകുക അല്ലേ? അവർക്ക് അവരുടെ ജോലിയും തിരക്കിന്റെ കടയിൽ സ്വാഭാവികതയിൽ അധികം അങ്ങനെ ഉണ്ടാവാറുള്ളത്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരെത്ര വൈകിട്ടാണ് നമസ്കരിക്കണം വെച്ചാലും ആ ദിക്റുകളൊക്കെ ഒന്ന് ചെല്ലിയിട്ട് അവർ നീക്കാൻ വേണ്ടി ശ്രമിക്കുള്ളൂ. പൊതുവെ സ്ത്രീകൾക്കാണ് അത് കൂടുതൽ ഉണ്ടാകുക. അപ്പൊ ഇങ്ങനെ ദിക്റും എല്ലാം കൊണ്ടാണ് അവർ പരലോകത്ത് അള്ളാന്റെ മുമ്പിൽ എത്തുക. മീസാനിൽ തൂക്കിയാൽ കനം തൂങ്ങാൻ മാത്രം അവർക്കുണ്ടാകും. പക്ഷേ അപ്പൊ ചില ആൾക്കാർ വരും, പടച്ചവനെ ഇവനെ കുറിച്ച് ആക്ഷേപം പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു ഇവനെന്നെ ചീത്ത പറഞ്ഞിട്ടുണ്ട്, പടച്ചവനെ ഇവനെന്നെ ശാരീരികമായി പ്രയാസപ്പെടുത്തിയിട്ടുണ്ട്, പടച്ചവനെ ഇവനെന്റെ സമ്പത്ത് എടുത്തിട്ടുണ്ട്. എന്താ സംഭവിക്കുക? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നമ്മളെ നന്മയിൽ നിന്ന് എടുത്തിട്ട് അവൻ നരകാവകാശി ആയിരിക്കാം ഒരു പക്ഷേ, പക്ഷെ നമ്മളെ നന്മ എടുത്തിട്ട് അവന് കൊടുക്കും. അപ്പൊ അവന്റെ നന്മയുടെ ഭാഗം കൂടും, അവന്റെ തിന്മയുടെ ഭാഗം കനം കുറയും, ഓ സ്വർഗത്ത് പോകും. ഇങ്ങനെ ഓരോരുത്തർ ഓരോരുത്തരായിട്ട് പോകുമെന്നാണ്. അങ്ങനെ നമ്മൾ ചെയ്ത നന്മയ്ക്ക് നമ്മളെ കുറിച്ച് പരാതി പറയുന്ന ആളുകൾക്ക് റബ്ബു സുബ്ഹാനഹു വതാല കൊടുക്കും, ഓരൊക്കെ സ്വർഗത്ത് പോകും, നമ്മൾ ഒരുപക്ഷെ നരകത്തിലേക്ക് പോകും. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ ഓതിയ ഖുർആനിന്റെ ആയത്തുമായിട്ട് വേറൊരാൾ സ്വർഗത്തേക്ക് പോകരുത്, അത് നമ്മളെ വാശിയാണ്. നമ്മൾ നമസ്കരിച്ച രാത്രി നമസ്കാരം കൊണ്ട് വേറൊരാള് സ്വർഗത്തേക്ക് പോകരുത് സഹോദരിമാരെ. നമ്മൾ നമസ്കരിച്ച, നമ്മൾ ഓതിയ സ്വലാത്ത്, ചൊല്ലിയ സ്വലാത്ത്, നമ്മൾ കഷ്ടപ്പെട്ടില്ലാത്ത സമയം ഉണ്ടാക്കി ചൊല്ലിയ ദിക്റ്, ആ ദിക്റും കൊണ്ട് അയലോകക്കാര് സ്വർഗത്തേക്ക് പോകരുത്, അത് പോകരുത്. ഓൽക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നമുക്ക് ഓരോ പറഞ്ഞേക്കാം, മനസ്സിലായോ? നമ്മളെ കൂട്ടത്തെ മരണപ്പെട്ട ആളുകൾ ഇത്തരം ആളുകൾ കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കും. പക്ഷെ നമ്മൾ ഉണ്ടാക്കിയ നന്മകളുമായിട്ട് നമ്മളെ മുമ്പിന്ന് ഓല് സ്വർഗത്തേക്ക് പോകുക. എന്നിട്ട് അള്ളാഹു റസൂൽ പറയണേ, പരാതിക്കാര് തീർന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓലെ തിന്മ എടുത്തിട്ട് വെരിക്ക് കൊടുക്കും. അപ്പൊ ഓല തിന്മ എടുക്കുമ്പോ ഓല തിന്മന്റെ കനം കുറയും, ഓല നന്മന്റെ കനം കൂടും, ഓല് സ്വർഗത്ത് പോകും. അങ്ങനെ കുറെ ആളുകളുടെ തിന്മയായിട്ട് നമ്മൾ അയലോക്കാരെ തിന്മ മുഴുവൻ ഞമ്മക്ക്, നമ്മളെ നന്മ മുഴുവൻ ഓലിക്ക് കൊടുത്തിട്ട് ഓല് സ്വർഗത്തേക്കും ഓല തിന്മയിട്ട് നമ്മളെ നരകത്തേക്കും പോകും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇത് എങ്ങനെ ഉണ്ടോ കാര്യങ്ങള്, ഏറ്റവും വലിയ അപകടം അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ പറഞ്ഞ ഹദീസ് പറഞ്ഞത്, ഏറ്റവും വലിയ അപകടം മയ്യലുമല്ലി മാ ബൈന ലഹയതൈഹി, രണ്ട് താടിയെല്ലുകൾക്കിടയിലുള്ളതിനെ ഒരാൾ ഉപയോഗിക്കേണ്ട വിധമേ ഉപയോഗിക്കുകയുള്ളൂ എന്ന് എനിക്ക് ഉറപ്പു നൽകിയാൽ അല്ലുമല്ലഹുൽ ജന്ന, ഞാൻ അവന് സ്വർഗം ഉറപ്പു നൽകാം, ഞാൻ അവന് സ്വർഗം വാഗ്ദാനം, ഞാൻ അവന് സ്വർഗം ജാമ്യം നിൽക്കാം. അല്ലാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ പറഞ്ഞു, എന്താണ് ഞാൻ കണ്ടു, ഞാൻ എന്റെ ഇസ്റാഇന്റെ മിഅ്റാജിന്റെ യാത്രയിൽ ഞാൻ കണ്ടു ചില ആളുകൾ, ഇതൊന്നും ഞാൻ ഇപ്പൊ ഈ പറയുന്ന ഹദീസ് ഉള്ളതുണ്ടല്ലോ, ഇതൊന്നും ഞമ്മക്കൊന്നും അറിയാത്തൊന്നല്ല കേട്ടോ, ഇതൊക്കെ ഞമ്മക്ക് എല്ലാവർക്കും അറിയുന്ന സംഭവം തന്നെയാണ്. പക്ഷെ ഞാൻ ഓർമ്മപ്പെടുത്താണ്, കണക്ട് ചെയ്തത് ഓർമ്മപ്പെടുത്താണ്. എന്താ പറയുക, അല്ലാഹു റസൂൽ പറയണേ, ലഹുമ്മൽ ഫാറും മിൻ നുഹാസിൻ യഖ്മിശൂന വുജൂഹഹും വസുദൂറഹും, മുഖവും മാറും മാന്തി പിളർത്തുന്നുണ്ട് ചെമ്പിന്റെ നഖങ്ങളുണ്ട് അവർക്ക്. ഹൗലാ ഇല്ലദീന യഅകുലൂന ലുഹുമന്നാസ്, ജനങ്ങളുടെ മാംസം കഴിച്ചവരായിരുന്നു അവർ.
എന്താ ജനങ്ങളുടെ മാംസം കഴിക്കാന്ന് പറഞ്ഞാല് ഓളെക്കുറിച്ച് ഇങ്ങനെ പറയാം, അതിലൊരു ആസ്വാദനം കണ്ടത്, ഷെയ്ത്താൻ ഒരു ആസ്വാദനം തരും നമുക്ക്, ഷെയ്ത്താൻ ഒരു ആസ്വാദനം തരും, എന്താണ് വേറുള്ള ഒരാളെ കുറിച്ച്. അപ്പൊ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ പറയുന്ന കാര്യം എന്റെ സുഹൃത്തിന് ഇല്ലതാണെങ്കിലോ, നമ്മളെ ഓളെ കുറിച്ച് പറയുന്ന കാര്യം ഉള്ളതാണ്. നമ്മളെന്താ പറയാ, ആർക്കും അതോട് അറിയാത്തത്, ജോലോട് ചോക്ക്, ഇതിപ്പോ ഇവിടെ ആർക്കും അറിയാത്ത കാര്യം, അതെല്ലാവരും പറയുന്ന കാര്യം തന്നെയല്ലേ. നമ്മളെ സ്വഭാവം മാറും ചിലപ്പോ, ഇതൊക്കെ എല്ലാവർക്കും പറയുന്ന കാര്യം തന്നെയല്ലേ. ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോഴ പ്രശ്നമായത്, അതാണ് പ്രശ്നം, നമ്മൾ പറയുമ്പോ ഞമ്മക്കാണ് പ്രശ്നം. ഇത് പറയുന്ന കാര്യം ഉള്ളതാണെങ്കിൽ അതാണ് ഗീബത്ത്, ഇല്ലാത്തതാണെങ്കിൽ അവനെ പറ്റി കളവ് പറഞ്ഞു, അതും പ്രശ്നം. നീ പറയുന്ന കാര്യം നിന്റെ സഹോദരിയിൽ ഉള്ളതാണെങ്കിൽ, ഇളയച്ചിന്റെ അടുത്തിൽ ഉള്ളതാണെങ്കിൽ, മൂത്തച്ഛന്റെ അടുത്തിൽ ഉള്ളതാണെങ്കിൽ, മരിയോടടുത്തും മരിയോന്റെ അടുത്തും ഉള്ളതാണെങ്കിൽ, ഭർത്താവിന്റെ അടുത്തും മൂത്തച്ഛന്റെ അടുത്തും ഉള്ളതാണെങ്കിൽ, അയലോക്കാരന്റെ അടുത്ത് ഉള്ളതാണെങ്കിൽ, അതാണ് ഗീബത്ത്, പറയാൻ പറ്റൂല. മനസ്സിലായ പെങ്ങൾക്ക് ഇതിനെ പിടിച്ചു കെട്ടുക എന്ന് പറയുന്ന കുറച്ച് അടങ്ങാറുള്ള കാര്യമാണ്. അതുകൊണ്ട് അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപദേശം ചോദിച്ചൊരു സ്വഹാബി വന്ന നബി പറഞ്ഞു, ലാ യസാലു ലിസാനു റത്ബം മിൻ ദിക്രില്ല, നിന്റെ നാവിനെ എപ്പോഴും നീ ദിക്ര കൊണ്ട് പച്ചപിടിപ്പിച്ച നാവാക്കണം. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ, ഗീബത്ത് പറയുന്ന നാവ് കൊണ്ട് ദിക്രല്ല കുറച്ച് പണിന്റെ കാര്യമാണ്. ഇരുട്ടും വിളിച്ചു ഒരുമിച്ചു കൂടും, ഇതേ സമയത്തോടെ ഇരുട്ടും ഒക്കെ വിളിച്ചോ, അതുണ്ടാവോ? ഉണ്ടാവൂല അല്ലേ. ഒരു പാത്രത്തിൽ ഇങ്ങനെ വെള്ളം പാരിയ, ആ പാത്രത്തിന് തീയും കത്തുക, ഉണ്ടാവോ? ഉണ്ടാവൂല. രണ്ട് ഇത് തമ്മിൽ ഒരുമിച്ച് കൂടൂല. എങ്കിലേ അള്ളാഹുവിനെ ധിക്കരിക്കുന്ന പടത്തറന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ അംഗീകരിക്കാത്ത കണ്ണും നാവും, ആ കണ്ണുകൊണ്ട് ഖുർആനിലേക്ക് നോക്കാൻ കുറച്ച് പണിയുണ്ടാവും. വേണ്ടാത്തതിങ്ങനെ കാണുക, വേണ്ടാത്തതിങ്ങനെ കാണുന്ന കണ്ണുകൊണ്ട് ഖുർആനിലേക്ക് നോക്കാനുള്ള ബർക്കത്ത് കുറയും. വേണ്ടാത്തത് സംസാരിക്കണം നാവ് കൊണ്ട്, ദിക്ർ ചൊല്ലാനും സ്വലാത്ത് ചൊല്ലാനും ഖുർആൻ ഓതാനുമുള്ള ബർക്കത്ത് കുറയും. ഉണ്ടാവില്ല എന്നല്ല, ബർക്കത്ത് കുറയും. ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ഉത്തരവാദിത്തമുള്ള ആൾക്കാരാണ്, എല്ലാവർക്കും അള്ളാഹു ഉത്തരവാദിത്തമുണ്ട്. ഒരു പെണ്ണെ ഭർതൃഗൃഹത്തിൽ ഭർത്താവിന്റെ വീട്ടിൽ ഉത്തരവാദിത്തമുള്ള ആളാണ്, ഓളോട് ചോദിക്കും. അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നാളെ പരലോകത്തെത്തുമ്പോൾ ചോദിക്കും. അപ്പൊ നമ്മുടെ ഉത്തരവാദിത്തം എന്താണ്? ഭർത്താവിന്റെ വീടാണ് നമ്മൾ ഉത്തരവാദിത്തം. ഭർത്താവിന്റെ മകനെ കുറിച്ചും പെണ്ണുങ്ങളോട് ചോദിക്കും. അപ്പൊ മനസ്സിലായോ, ആർക്കാണ് എന്താ പറയാ തർബിയത്തിലെ മുഖ്യ പങ്ക്? ഉമ്മാക്കാണ്. ആണെവിടെയാണ്? നേരം വെളുത്ത പുറത്താണ്. മൂപ്പര് പാടത്തും മൂപ്പര് ഓഫീസിലും മൂപ്പര് യാത്രയിലും മൂപ്പര് ബൈക്കുമ്മയും ജീവിക്കാൻ പടാപ്പാടുപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് തമ്മിൽ രണ്ടുപേരും ഒന്നിച്ചൊരുമിച്ച് പടുത്തുയർത്തേണ്ട ഒരു കെട്ടിടമാണ് വീട്, കുടുംബം, മക്കൾ എന്നൊക്കെ പറഞ്ഞാല്. അതുകൊണ്ട് അള്ളാഹു റസൂൽ പറഞ്ഞത് വൽമർഅത്തു റാഇയത്തുൻ ഫീ ബൈത്തി ബഅലിഹാ, ബഅലി എന്ന് പറഞ്ഞാൽ മാപ്പിള, നമ്മളെ നാടൻ മലയാളത്തിൽ പറഞ്ഞാല് മാപ്പിളാരെ അടുത്ത് ഭർത്താവിന്റെ വീട്ടിലെ ഉത്തരവാദിത്തമുള്ളവളാണ് പെണ്ണ് എന്ന് പറഞ്ഞാൽ. വൻ വലതിഹി, ഭർത്താവിന്റെ നിങ്ങളെ മൂപ്പരെ കുട്ടിനെ കുറിച്ചും, മൂപ്പരെ കുട്ടി എന്ന് പറഞ്ഞത് അതായത് നമ്മളെ ബന്ധം ഇങ്ങനെ പോകുക വാപ്പയിലൂടെയാണല്ലോ, അതുകൊണ്ടാണ് പറയുന്നത്, അല്ലാതെ സ്ത്രീകൾക്ക് കുറവുണ്ടായിട്ടല്ല. മനസ്സിലായോ? ആ കുട്ടിയെ കുറിച്ചും ചോദിക്കുക ഉമ്മനോടാണ്. അപ്പൊ നമ്മൾക്ക് അതിൽ കൂടുതൽ ഉത്തരവാദിത്തം ഉണ്ടാകണം. ചോദിക്കും അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, നാളെ പരലോകത്തെത്തുമ്പോ നമ്മളോടാണ് ചോദിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിനക്ക എനിക്ക് ആരുടെ കൂടുതൽ ഉത്തരവാദിത്തം? ഉമ്മുക്ക, നിന്റെ ഉമ്മയോടാണ്. പിന്നെ ആരുടെ ഉത്തരവാദിത്തം? ഉമ്മുക്ക, നിന്റെ ഉമ്മയോടാണ്. പിന്നെ നിനക്ക് ആരൊക്കെ കൂടുതൽ ഉത്തരവാദിത്തം? ഉമ്മുക്ക, നിന്റെ ഉമ്മയോടാണ് അല്ലെ. നമ്മൾ അത് പറഞ്ഞിട്ട് ഇങ്ങനെ നമുക്ക് അത് പറയുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാവും. ഒന്നും രണ്ടും മൂന്നും ഉമ്മയാണ്. എന്തുകൊണ്ടാണ് ഒന്നും രണ്ടും മൂന്നും ഉമ്മയത്? ഒന്നും രണ്ടും മൂന്നും തിരിച്ചും ഉമ്മയാണ്. ഈ കുട്ടിനോട് ഒന്നും രണ്ടും മൂന്നും ഉത്തരവാദിത്തം ഉമ്മാക്കാണ്. ആ ഉത്തരവാദിത്തമുള്ള ഉമ്മാനോട് കുട്ടി തിരിഞ്ഞു കൊത്തിയാല് പടച്ചവും വിടൂല. അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് കൊടുക്കാനുള്ളതും കൊടുക്കണം. ലൈസല്യതീമു മനിൻ തഹാ അബവാഹു മിൻ ഹമ്മിൽ ഹയാതി വഖല്ലഫാഹു ദലീല ഇന്നൽ യതീമ ഹുവല്ലദി തൽഖാലഹു ഉമ്മൻ തഖല്ലത് ഔ അബൻ മഷ്ഗൂല. ഒരു അറബി കവി ഇങ്ങനെ കുട്ടികളെ കുറിച്ച് പറയുമ്പോ പാടിയ കവിതയാണ്. എന്താ നിങ്ങള്, യതീമക്കൾ എന്ന് പറഞ്ഞാല് ഉമ്മി മാപ്പില്ലാത്ത കുട്ടികളല്ല,
അങ്ങനെ നിങ്ങൾ ആരും വിചാരിക്കരുത്. നമ്മൾ അങ്ങനെയല്ലേ പറയുള്ളത്, ഉമ്മി വാപ്പി മരിച്ച കുട്ടികളെ കുറിച്ച് എത്തിയ മക്കൾ എന്ന് പറയാം. ഒറിജിനൽ എത്തിയ മക്കൾ എന്ന് പറഞ്ഞ പോലെയല്ല ഇപ്പത്തെ കാലത്ത്. എന്താ ഓ ഇമ്മി മാപ്പിയും പോയി നിലകളൊക്കെ ഒന്നും നഷ്ടപ്പെടൂല. എന്തേ നഷ്ടപ്പെടും? ആ ഒരു സിമ്പതി ഉണ്ട്. അതിനേക്കാളും ഉഷാറായിട്ട് ഓൽക്ക് അല്ലെ, ഉമ്മി മാപ്പിയും പെരുന്നാക്ക് ഒരു ഡ്രസ്സാ വാങ്ങിക്കൊടുക്കുക വെച്ചാല് പെരക്കാരി മുയോ ഡ്രസ് വാങ്ങി കൊടുക്കും. കൊടുക്കൂലേ? കൊടുക്കും. ഓൽക്ക് വീടില്ല എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ സംവിധാനങ്ങളൊക്കെ ഓൽക്ക് വീടുണ്ടായി കൊടുക്കും. മഹലിലെ കാര്യത്തിൽ ഇടപെടും. ചിലപ്പോൾ മൂപ്പര് കാലങ്ങളായി ആഗ്രഹിച്ചിട്ട് കിട്ടാത്തത് മൂപ്പര് മരിച്ചൊരു കൊല്ലം കഴിയുമ്പോഴത്തേക്ക് നല്ലൊരു വീട് ഇവിടെ വെച്ചുകൊടുക്കും. ഇതൊക്കെ നമ്മൾ കാണണം നമ്മളെ നാട്ടിൽ. നമ്മളെ നാട് അത്രയും ആ വിഷയത്തിൽ ശ്രദ്ധിക്കുന്ന ആൾക്കാരാണ്. അള്ളാഹു ആ ഒരു അനുഗ്രഹം നിലനിർത്തി തരുമാറോട്ടെ. അതൊന്നും ഒരു കുറവുണ്ടാവില്ല. സർക്കാർ ഏറ്റെടുക്കും, നാട്ടിലെ മഹല്ല് കമ്മിറ്റി ഏറ്റെടുക്കും, ഇവിടുത്തെ സംഘടനകൾ ഏറ്റെടുക്കും, ദീനി സംഘടനകൾ, രാഷ്ട്രീയ സംഘടനകൾ, മക്കളുടെ പഠനം അതൊരു ലെവൽ എത്തുന്നതുവരെ ഞങ്ങൾ ഏറ്റെടുത്തു എന്ന് പറയും. ചിലവൊക്കെ ഏറ്റെടുക്കും അല്ലെ. അപ്പൊ ഉമ്മ വിചാരിക്കും ഇതൊക്കെ അപ്പ കാണാണ്ടായിരുന്നെങ്കിൽ, മൂപ്പര് കാണാണ്ടായിരുന്നെങ്കിൽ. ഒന്നൊരു കുറവുണ്ടാവില്ല. അപ്പൊ മക്കളെ തെർബിയത്തില്ലാവൂല. അത് മക്കളെ വളർത്തുക എന്ന് പറഞ്ഞാല് നേരത്തിന് തിന്നാൻ കൊടുക്കലും ഓർക്ക് സ്ലേറ്റും ബാഗും ഡ്രസ്സും വാങ്ങിക്കൊടുക്കലും അല്ല എന്നർത്ഥം. അത് ഞമ്മളില്ലെങ്കിൽ ഇവിടെ നടക്കും, നടക്കുന്നുണ്ട്. നമ്മൾ കാണുകയാണ്, നമ്മളെ മക്കളെക്കാൾ ഉഷാറായിട്ട് ഓരോ ഡ്രസ്സ് ധരിച്ചു പോകണം. പിന്നെന്താണ്, ഇന്നല്ലേ തീമ ഹുവല്ലദി തൽഖാലഹു ഉമ്മൻ തഖല്ലത് ഔ അബൻ മഷ്ഗൂലാ. ഉമ്മ ഉണ്ടായിട്ട് നോക്കാൻ നേരല്ല, ഉമ്മക്ക് തിരക്കാം. ഉമ്മ ഉണ്ടായിട്ട് നോക്കാൻ നേരല്ല, വാപ്പ ഉണ്ടായിട്ട് കുട്ടിനെ കേൾക്കാൻ സമയമല്ല, കുട്ടിന്റെ കൂടെ ഇരിക്കാൻ സമയമല്ല അല്ലേ. ഒന്നെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോ കുട്ടിന്റെ കയ്യിൽ ഫോണുണ്ടാവും, അല്ലെങ്കിൽ ഉമ്മാന്റെ കയ്യിൽ ഫോണുണ്ടാവും. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഒന്നെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോ കുട്ടിന്റെ കയ്യിൽ ഫോണുണ്ടാവും. എന്തിനാണ്? ഇത് അറിഞ്ഞാൽ അതിന്റെ അടി കൂടി ഇങ്ങനെ താൻ അങ്ങനെ പൊയ്ക്കോളും. അല്ലെങ്കിൽ നമ്മക്ക് ആ ഒഴിവുണ്ടാകും എപ്പോഴെന്ന് വെച്ചാല് ഈ കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുന്ന സമയത്താണ്, ഇതൊന്ന് തോണ്ടാൻ സമയം ഉണ്ടാകുക. അപ്പൊ നമ്മള് ഇതിങ്ങനെ കൊടുക്കുന്നുണ്ടാവും, ഇവിടെ ഇങ്ങനെ നോക്കുന്നുണ്ടാവും. പരസ്പരം മാനസികമായിട്ട് അവിടെ നടക്കേണ്ട ഒരു ബന്ധം നടക്കണം. പണ്ടത്തെ കാലം എങ്ങനെയായിരുന്നു? പണ്ടത്തെ കാലത്ത് അമ്പിളിനെ കാണിച്ചു കൊടുത്തിട്ടും ആ അമ്പിളിനുണ്ടാക്കി അള്ളാനെ പറഞ്ഞെടുത്തിട്ടും അല്ലേ ഒക്കെ ആയിരുന്നു. ഇപ്പൊ എങ്ങനെയാണ്? കുട്ടിനെ ഉറക്കണ സമയത്താണല്ലോ എന്നുണ്ടെങ്കിൽ, കുട്ടിനെ ഉറക്കണ സമയത്ത് നമ്മൾ ഫോണിലേക്ക് അല്ല. അപ്പൊ കുട്ടിങ്ങനെ ഓരോ ചോദിക്കുമ്പോൾ ഭയങ്കര അസ്വസ്ഥതയാണ്. കുട്ടി ഇങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് അസ്വസ്ഥതയാണ്. അപ്പൊ നമ്മൾ എന്തെങ്കിലുമൊക്കെ മറുപടി പറയണം, എന്തെങ്കിലുമൊക്കെ ജവാബ് പറയണം, അതിനാണ് അടിച്ചൊതുക്കാൻ വേണ്ടി നമ്മൾ പറയണം. ഒച്ചട്ട് കണ്ട് ഉറക്കാൻ പണ്ട് അങ്ങനെ അല്ല. ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാ. ഏതെങ്കിലും പെരുന്ന് ഇപ്പൊ കേൾക്കുന്നുണ്ടത്? ഏതെങ്കിലും പെരുന്ന് കേൾക്കുന്നുണ്ടോ? ഒരു 15 കൊല്ലം മുമ്പ് അത് കേട്ടിരുന്നു അല്ലെ. ചിമ്മിണി വളക്ക് കത്തിയിരുന്ന കാലത്ത് അത് കേട്ടിരുന്നു. ഇപ്പൊ അത് കേൾക്കുന്നുണ്ടോ? കേൾക്കണില്ല. ഇപ്പൊ ഉമ്മാന്റെ കയ്യിൽ പോണാണ്. കാരണം എന്താണ്? ഉമ്മക്ക് അപ്പളെ നോക്കാൻ നേരമുള്ളൂ. അടിച്ചോരും തുടക്കലും ഒക്കെ കഴിഞ്ഞിട്ട് അവസാനം ആകെ അത് കിട്ടുന്ന സമയത്താണ്. ഒരു കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടാവില്ല നമ്മളെ വാശി പറഞ്ഞാല്. അതുകൊണ്ട് കുട്ടി പറയണത് കേൾക്കാൻ സമയമില്ല. കുട്ടിക്ക് ആകമ്മാനോട് എന്തെങ്കിലും വളരെ തീരെ ചോദിക്കാരെ ചോദിച്ചിട്ടുണ്ടാകുക നേരല്ല. ഇതാണ് പൊതുവെ നമ്മളെ വീടിന്റെ അന്തരീക്ഷം. ഉമ്മയാണ് ഉമ്മയാണ് ഉമ്മയുടെ മടിത്തട്ടാണ്. ലോകത്ത് എത്ര വലിയ വലിയ മനുഷ്യരുണ്ടായിട്ടുണ്ടോ അവരുടെയൊക്കെ പിന്നിലുണ്ടായത് ഉമ്മമാരാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി കണ്ണ് കണ്ടിരുന്നില്ല. അറിയുക, നമുക്കൊക്കെ അറിയണ ഒരു പേരേക്കാര് ഇമാം ബുഖാരി എന്ന് പറഞ്ഞാല്. കണ്ണ് കണ്ടിരുന്നില്ല ചെറിയ കുട്ടിയുടെ സമയത്ത്. ഉമ്മണ് പ്രാർത്ഥിച്ചു, അള്ളാ കണ്ണാണ് കൊടുത്തു. അതാണ് ഉമ്മ എന്ന് പറഞ്ഞാല്. ഉമ്മയോട് പ്രാർത്ഥിച്ചു, അള്ളാ കണ്ണാണ് കൊടുത്തു. പിന്നാണത് ഇമാം ബുഖാരി ആയിട്ടാണ് വന്നത്. വാപ്പ ചെറുപ്പത്തിൽ മരണപ്പെട്ടു, ഉമ്മയാണ് വളർത്തി വലുതാക്കി കൊണ്ടുവന്നത്. മനസ്സിലായോ? ഇമാം ബുഖാരിയെയും കൊണ്ട് 11-ാമത്തെ വയസ്സില് ബുഖാറ എന്ന് പറയുന്ന ഇന്നത്തെ റഷ്യയിൽ നിന്ന്. ബുഖാറ എന്ന് പറഞ്ഞാല് ഇമാം ബുഖാരി അറബിയല്ല, മനസ്സിലാക്കണം നിങ്ങൾ. റഷ്യയിൽ നിന്ന് 1000 കണക്കിന് കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് നിന്ന്, ഇന്നതൊരു ഇസ്ലാമിക രാജ്യം പോലും അല്ല, ആ 1000 കണക്കിന് കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് 11-ാമത്തെ വയസ്സിൽ ഇമാം ബുഖാരിയെയും ജ്യേഷ്ഠൻ അഹമ്മദിനെയും കൊണ്ട് മക്കത്തേക്ക് പോയി. നടന്നിട്ടും കുതിരപ്പുറത്തും പോണ പല സംഘങ്ങളുടെയും കൂടെ പോയി അവിടെ എത്തി. എന്നിട്ട് ബുഖാരിനെ അവിടെ നിന്നാക്കിയിട്ട് ജ്യേഷ്ഠനും മൂത്ത മോനും ഉമ്മയും തിരിച്ച് ബുഖാറയിൽ എത്തി. 12-13 കൊല്ലം കഴിഞ്ഞിട്ട് രോഗമറിയപ്പെടുന്ന ഒരു മഹാപണ്ഡിതനായി അദ്ദേഹം നാട്ടിലേക്ക് തിരിച്ചു വന്നു. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ഇന്നത്തെ പലസ്തീനിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ജനിച്ച ഉടനെ വാപ്പല്ല ഉമ്മ നേരെ അദ്ദേഹത്തെയും കൊണ്ട് മക്കത്തേക്ക് പോന്നു. അവിടെയാണ് കുടുംബമുള്ളത്. മക്കയിൽ കൊണ്ടുവന്ന് തന്റെ മോൻ ദീനിയായി വളരാനുള്ള അന്തരീക്ഷത്തിലേക്ക് മകനെ കൊണ്ടുവന്നാക്കി. അങ്ങനെ ഇമാം ഷാഫി ഉണ്ടായത്. എല്ലാ മക്കളുടെ പിന്നിലും ഒരു ഉമ്മയുടെ പ്രാർത്ഥനയുണ്ട്. എല്ലാ മക്കളുടെ പിന്നിലും ഒരു ഉമ്മയുടെ അധ്വാനവും ആഗ്രഹവും ഉണ്ട്. അങ്ങനെ ഉണ്ടായ മക്കളൊക്കെ നന്നായിട്ടുണ്ട്. ഉമ്മ ചോദിച്ചാൽ അള്ള കൊടുക്കും. നമുക്ക് ചോദിക്കാൻ നേരം ഉണ്ടാവില്ല പലപ്പോഴും. നമ്മളെ നമ്മളെ മക്കൾക്ക് വേണ്ടി ഇങ്ങനെ ചോദിക്കുന്നുണ്ടോ? നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ നമ്മളെ മക്കൾക്ക് വേണ്ടി അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടോ?
അള്ളാഹുവെ എന്റെ കുടുംബത്തിൽ എന്റെ മക്കളുടെ കൂട്ടത്തിൽ ഇന്നലെയോ നമ്മൾക്ക് ഈ ഗേറ്റ് വരെ പോകാൻ പരമാവധി പറ്റുള്ളൂ സ്കൂളിന്റെ. അതിന്റെ അപ്പുറം എന്ന് പറയുന്നത് നമ്മളൊന്നും പഠിച്ച സ്കൂള് വിചാരിച്ചിട്ട് നമ്മളെ മക്കളെ അങ്ങോട്ട് പറഞ്ഞേക്കരുത്. മക്കളെ സ്കൂളിൽ പറഞ്ഞേക്കരുതല്ല പറഞ്ഞത്, പോണ സമയത്ത് ആ ധാരണയിൽ പറഞ്ഞേക്കരുത്, മനസ്സിലായോ? അതിന്റെ ഉള്ളു എന്ന് പറഞ്ഞാൽ വേറെ ലോകം, വേറെ ലോകമാണ്. നമ്മളെ മക്കളെ നമ്മൾ അഞ്ചു വക്തിനും പള്ളിയിൽ കൊണ്ടുപോകണം. എന്റെ മോന് രണ്ടാം ക്ലാസ്സിലാണ്, അഞ്ചു വക്തിനും പറ്റുന്ന സമയത്തൊക്കെ പള്ളിയിൽ പറഞ്ഞേ കൊണ്ടുപോകുന്നുണ്ട്. നമ്മളെ അന്തരീക്ഷം കൊടുക്കാൻ പോകും. പക്ഷെ ഓല് വന്നിട്ട് പറയുന്ന വേർഡുകൾ പലപ്പോഴും നമ്മൾ കേൾക്കാത്ത വേർഡാണ്. ഞാൻ ഒന്നു മുതൽ നാല് വരെയുള്ള സ്കൂളിലാണ് പഠിപ്പിക്കണത്. കുട്ടികളെ നേരങ്ങള് കുട്ടികൾ വന്നിട്ട് ലേറ്റസ്റ്റ് സിനിമകളിലെ പാട്ടുകളും ഡാൻസുകളും നടീനടന്മാർ പരസ്പരം പങ്കുവെക്കുന്ന കാര്യങ്ങളും അതൊക്കെയാണ് കുട്ടികൾ ക്ലാസ്സിൽ അഭിനയിക്കണത്. നമ്മളെ കുട്ടിനെ നമ്മള് മുസാഫിനെ നടുക്കണ്ടത്തിൽ വളർത്തിയിട്ടും കാര്യമില്ല. ഓ പോയി നിൽക്കണത് ഇവരടിയിലാണ്. അതിന്റെ അടിയിൽ നിന്ന് പത്താം ക്ലാസ് കഴിഞ്ഞ് കോളേജ് കഴിഞ്ഞിട്ട് ഒരു നല്ല കുട്ടി ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നല്ല തർബിയത്ത് നമ്മൾ കൊടുക്കണം, നന്നായി പ്രാർത്ഥിക്കും വേണം, മനസ്സിലായോ? പള്ളിക്കാട്ടിൽ കണ്ടിട്ടില്ല നിങ്ങള്? ചില ഭാഗത്തുകൂടെ ഇങ്ങനെ നടവഴിയുണ്ടാവും, അതെല്ലായിടത്തും ഇല്ലല്ലോ. നൂറുകണക്കിന് ഖബറുകൾ ഉണ്ടായിട്ട് മൂന്നോ നാലോ അഞ്ചോ ആറോ പത്തിൽ താഴെ നടവഴി നമ്മൾ പലപ്പോഴും കാണുള്ളൂ. എന്തുകൊണ്ടാണ്? സ്ഥിരമായി അങ്ങോട്ട് പോണേ ഒരു മോനുണ്ട്, ഒരു മോനുണ്ട് അതിന്റെ അർത്ഥം, അല്ലെങ്കിൽ ഒരാളുണ്ട്. അതുകൊണ്ടാണ് ആ ഖബറിന്റെ അരികിലേക്ക് നമ്മളെ മക്കൾ നമ്മുടെ ഖബറിന്റെ അരികിൽ വന്ന് പ്രാർത്ഥിക്കണം എന്നുണ്ടെങ്കിൽ ആ ബോധം അവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റണം. ആ ബോധം നമ്മൾക്ക് അവർക്ക് കൊടുക്കാൻ വേണ്ടി പറ്റണം. ശ്രദ്ധിക്കുക, അതിനെന്ത് ചെയ്യണം എന്ന് വെച്ചാല് അതിന് നമ്മൾ റെഡിയാകണം. ഇങ്ങനെ ഓർഡർ കൊടുത്തിട്ട് കാര്യമില്ല. വാപ്പ ജമാഅത്തിന് പോണത് മോൻ കാണണം, ഉമ്മ വീട്ടിൽ നിസ്കരിക്കണതും നിസ്കാര കുപ്പായത്തിലിരുന്ന് കൈപൊക്കണതും മോൻ കാണണം, മോള് കാണണം. അതിനുള്ള അന്തരീക്ഷം വീട്ടിലുണ്ടാക്കണം. അപ്പൊ ഖുർആൻ ക്ലാസ്സിന് ഉമ്മയും മരുമകളും എല്ലാരും ഒന്നിച്ചു പോണം, മനസ്സിലായോ? എല്ലാരും ഒന്നിച്ചു പോണം, അപ്പോഴത് ഉണ്ടാവുള്ളൂ. നല്ല പരീക്ഷ തിരക്കുള്ള സമയത്തല്ല ഞാൻ പറയുന്നത്, അല്ലാത്ത സമയത്തൊക്കെ ഒരു ഇഷാമാരി പിന്നിടയിൽ നമ്മളെ മക്കളുടെ കുറച്ചു നേരത്തെ പഠനം പോയി ഒന്നും സംഭവിക്കാൻ പോണില്ല, മനസ്സിലായോ? പോലെ ഐ എസ് ഒന്നല്ല പഠിക്കണത്. അതായത് എട്ടാം ക്ലാസ് വരെയൊക്കെ നമുക്ക് മാക്സിമം കിട്ടുള്ളൂ. അത് കഴിഞ്ഞാല് ഇങ്ങനെയാണ് കൈവിടുന്ന സമയത്ത് നമ്മൾ പിടിക്കാതെ തന്നെ ഓല് നമ്മൾ വിചാരിച്ചു കൊടുത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ പിടിക്കേണ്ട സമയത്ത് നമ്മൾ വിചാരിക്കുന്ന കൊടുത്തേക്ക് ഓലെ കൊണ്ടുവരണം. അങ്ങനെ വളർത്തി വലുതാക്കണം. തുർക്കിയിലെ പിന്നെ ഈജിപ്തിലെ ഒരു പള്ളിന്റെ ബാക്കിൽ ഇങ്ങനെ എഴുതി വെച്ച ഒരു വാക്ക് കുറച്ചു മുമ്പ് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു. ഒരു വാക്ക്, നിങ്ങളുടെ പള്ളിയുടെ പുറകുവശത്ത് നിന്ന് കുട്ടികളുടെ കരച്ചിൽ കേൾക്കാത്ത കാലത്ത് ഈ ഉമ്മത്തിന്റെ പതനത്തെക്കുറിച്ച് നിങ്ങൾ ഭയപ്പെടുക. അപ്പൊ നമ്മളെ ഖുർആൻ ക്ലാസ് കൂടി ഓടി നടക്കണം. ചിലപ്പോ പൊതുവെ ഞാൻ അങ്ങനെ ആക്ഷേപിക്കാൻ വേണ്ടി പറയല്ല, ഈ മരുക്കള് ചെറിയ കുട്ടികളെയും കൊണ്ട് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ചിലപ്പോൾ പ്രായമുള്ള ആൾക്കാർ കാര്യം കുട്ടികളെ ഓടിക്കളിച്ചു മോലെ കൊണ്ടുപോയാണ്ട് പലപ്പോഴും നിരുത്സാഹപ്പെടുത്തല് ചിലപ്പോ വല്യമാരെ കാരം. ഞാൻ വല്യമാരെ ഇതാക്കാൻ വേണ്ടി പറയല്ല, നമ്മൾ ശ്രദ്ധിക്കണം, മനസ്സിലായോ? നമ്മളൊക്കെ നന്നായി പ്രാർത്ഥിച്ചതുകൊണ്ടും നമ്മളെ അധ്വാനിച്ചുകൊണ്ടും നമ്മളൊന്ന് വളർന്ന കാലത്തല്ലേ നമ്മളെ മക്കളുള്ളത്. നമ്മൾ വളർന്ന കാലത്തല്ലേ നമ്മളെ മക്കളുള്ളത്. ഓലിക്ക് ഓല് ഇവിടെ ഒന്നും മനസ്സിലാവൂല, ഒന്നും മനസ്സിലാവൂല. ഒരു ചില പാഞ്ഞോട്ടെ, കുറച്ചൊക്കെ കൊച്ചുണ്ടാക്കിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. എന്താ പറയുക, ഓരോ മനസ്സിലെ ചില സാധനങ്ങൾ പതിഞ്ഞടക്കുന്നുണ്ട്. എന്റെ മോന് ഇടക്ക് പറയും ആസാദി ആസാദി എന്ന് പറയുന്ന ചില സമയത്ത്. എന്താ ആസാദി? ഓന് രണ്ടു വയസ്സായപ്പോൾ ആസാദി ഉണ്ടായത്. എന്താ ആസാദി? അതെ, എൻ ആർ സി സി ഐ പ്രശ്നം ഉണ്ടായില്ലേ, ആ അതവിടെ കടന്നു നിൽക്കണം. അതാണ് എനിക്ക് മനസ്സിലായത്. അതിന്റെ അതവിടെ കടന്നു, ആ രണ്ടര വയസ്സ് സമയത്ത് അതവിടെ പതിഞ്ഞു. അതുകൊണ്ട് ഓല് കളിക്കുന്ന സമയത്ത് ഇങ്ങനെ ആസാദി ആസാദി ഒഴിച്ച് പോണാണ്. അതായത് ഏഴ് വയസ്സ് നമ്മക്ക് ഓരോരുത്തർക്കും ഏഴ് വയസ്സ് വരെ എന്താണോ കിട്ടിയത് അതാണ് ഇപ്പൊ നമ്മള്, മനസ്സിലായോ? അതാണ് മനുഷ്യന്മാരുടെ മനസ്സ് സഹിച്ച മനഃശാസ്ത്രം പഠിച്ച് കുട്ടികളുടെ ഇത് പഠിച്ച വലിയ വലിയ നമ്മളെ കൂട്ടത്തിലെ വലിയ വലിയ ദീനി ഉസ്താദുമാരില്ലേ, എന്നമാതിരി നമ്മളെ മനസ്സ് പഠിച്ച വലിയ വലിയ പണ്ഡിതന്മാരുണ്ട്. ഓല് മനുഷ്യന്റെ മനസ്സിനെ മുഴുവൻ പഠിച്ചിട്ട് ഓല് പറഞ്ഞതാണ് ഏഴ് വയസ്സുവരെ നമ്മൾ എന്തായിരുന്നു അതാണ് ഇപ്പൊ നമ്മൾ ഓരോരുത്തരും. അതേ ആകാൻ പറ്റുള്ളൂ, ഒന്നുമില്ല. ചെറുതായിട്ട് ഇങ്ങനെ ചിന്തിച്ചാൽ മതി, ഇതിന്റെ മുമ്പിൽ വലിയ വലിയ തേക്കും വലിയ തെങ്ങൊക്കെ അല്ലേ, അതിങ്ങനെ കൊണ്ടുപോയി വെച്ചാല് ആദ്യത്തെ കുറച്ചു കാലം ഇങ്ങനെ പിടിച്ചാൽ കിട്ടൂല്ലേ, ഇപ്പൊ പോയി പിടിച്ചാൽ കിട്ടുമോ? കിട്ടൂല. അതന്നെയാണ് മനുഷ്യന്റെ അവസ്ഥ. ആ ഏഴ് വയസ്സുവരെ അങ്ങനെ പാകപ്പെട്ടു നിൽക്കുന്ന മണ്ണാണ്, പാകപ്പെട്ടു നിൽക്കുന്ന മനസ്സാണ്. അവിടെ നമുക്ക് എന്തും കൊണ്ടുപോയി ഇടാം, എന്തും തിരുത്ത, എന്തും ഇതാക്ക. ദിമപ്പൂ കൊണ്ടുപോയിട്ട് നമുക്ക് എന്തെങ്കിലും ഇതാക്കാൻ പറ്റുമോ? ഒന്നും പറ്റൂല. കുത്തി പൊളിച്ച് മേടണമെന്നുണ്ടെങ്കിൽ നല്ല സമയം എടുക്കും അല്ലേ. ഇതിങ്ങനെ സിമെന്റ് ഇടുന്ന സമയത്തോ അതിങ്ങനെ വരഞ്ഞാൽ അവിടെ വര അവിടെ കാണും, വേണ്ടെങ്കിൽ അപ്പൊ തന്നെ കിട്ടും. നമ്മള് മാന്തിയാല് ചട്ടം കൊണ്ട് മാന്തി അപ്പൊ തന്നെ കിട്ടും. ഇങ്ങനെ നനഞ്ഞു നിൽക്കുന്ന സമയം ഉണ്ടാണ് കുട്ടികൾ പറയുന്നത്. ഇനിയിപ്പയും ഒന്നും കാട്ടിയിട്ട് കാര്യമില്ല, അതാണ് വലുതായുള്ള പ്രശ്നം.
അപ്പൊ ഈ 8-ാം ക്ലാസ്സിലും 9-ാം ക്ലാസ്സിലും പ്രോഗ്രസ് കാർഡ് ഒപ്പിടാൻ പോകുന്ന സമയത്ത് പി ടി എക്ക് പോകുന്ന സമയത്തായിരിക്കും പലപ്പോഴും ഉണ്ടാകുക. ടീച്ചർ കേസ് പറയുമ്പോൾ നല്ല വിളിച്ചിട്ട് നമ്മൾ കാര്യം ഉണ്ടാവില്ല, നമ്മൾ കൊടുക്കേണ്ട സമയത്ത് കൊടുക്കണം. ആണ് ഞാൻ പറഞ്ഞത്, ബുക്കും സ്ലേറ്റും ഓലിക്ക് വേണ്ട മരുന്നും ഡ്രസ്സും കൊടുക്കലല്ല തെർബിയത്ത് എന്ന് പറഞ്ഞാല്, മക്കളെ വളർത്തുക എന്ന് പറഞ്ഞാല് മക്കളെ വളർത്താനല്ല, കൊടുക്കേണ്ട ദീനി വിദ്യാഭ്യാസം കൊടുക്കണം. നമുക്ക് ബേജാറാണ് അല്ലെ, സ്കൂൾ 9-ാം ക്ലാസ്സിലെത്തുമ്പോഴേക്കും മദ്രസ കൂടിയോ എന്നുള്ള ബേജാറാണ് നമുക്ക് ഉണ്ടാകരുത്. മക്കൾക്ക് കൊടുക്കണം, നമ്മളെ മരിയൊക്കെ മക്കളെയും കൊണ്ട് വരണം. ഒരു വരട്ടെ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളിന്റെ വേക്കെന്ന് കുട്ടിന്റെ കരച്ചിലെടുപ്പ് നബി എന്താ ചെയ്തത്? എന്തിനാണ് കുട്ടികളെയും കൊണ്ട് പള്ളിയിൽ കൊണ്ടുവന്നു ചോദിച്ചത്? അല്ല, നബി നിസ്കാരം നിർത്തി എന്ന് മനസ്സിലാക്കേണ്ടതാണ്. അതായത് ഒരു 30 അങ്ങനെ പോകുകയാണെങ്കിൽ 40 വയസ്സിലെ ഒരു പെണ്ണിനും ഒരു പെണ്ണിനും പള്ളി പിന്നെ ക്ലാസ്സിലും വരാൻ കഴിയൂല, പള്ളിക്കും വരാൻ കഴിയൂല. ഞാൻ പറയണമെന്ന് വെച്ചാല് ഇതുവരെ പറഞ്ഞതൊക്കെ എന്താ വല്യന്മാരെ ആക്ഷേപിക്കാന്ന് വിചാരിക്കരുത്. അല്ല, പെണ്ണുങ്ങൾ വരണമെന്ന് അറിയാൻ വേണ്ടിട്ട് വരുന്നത്. ഓലും ചിലപ്പോ അടവെടുത്തിട്ട് എന്ത് ചെയ്യും, കുട്ടികളാണ് ഓല് കാര്യം നടന്നിട്ട് വരും. നിങ്ങൾ വരണം, നമ്മൾ വരണം, നമ്മക്കും നമ്മളെ മക്കൾക്കും വേണ്ടിയിട്ടാണത്. മനസ്സിലായോ? അല്ലാഹു റസൂൽ എന്താ ചെയ്തത്? കുട്ടി കരഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ആ ഉമ്മമാർക്ക് പ്രയാസമാകുമെന്ന് വിചാരിച്ചു ഞാൻ, അതുകൊണ്ടാണ് ഞാൻ നിസ്കാരം വേ നിർത്തിയത്. അല്ലാതെ എന്തിനാ ഞങ്ങൾ ഈ നിസ്കാരത്തിനിടയ്ക്ക് കുട്ടികളെ കൊണ്ടൊന്നും അല്ല ചോദിച്ചത്. അതിന്റെ അർത്ഥം ചെറിയ ആകെ ഒച്ചുണ്ടാക്കുന്ന കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കണം. ഓല് പറഞ്ഞ് മനസ്സിലാക്കി ഒരു മുട്ടായി കൊടുത്ത് അല്ലെങ്കിൽ ഓലെ കളർ ബുക്കും ഓലെ പെൻസിലൊക്കെ കൊണ്ട് പള്ളിയിൽ കൊന്നാല് ഓലെ അവിടെ കുത്തിരുന്ന എഴുതിക്കോളും വരച്ചോളൂ, ഒരു കുഴപ്പമില്ല. മനസ്സിലായോ? ശ്രദ്ധിക്കണം. വൽ മർഅത്തു റാഇയത്തുൻ ഫീ ബൈത്തി ബഅലിഹാ, ഭർത്ത ഗൃഹത്തിൽ ഓരോ കാര്യവും ശ്രദ്ധിക്കേണ്ടത് പെണ്ണാണ്. അവൾ ചോദിക്കപ്പെടും വാൻ വലതിഹി, കുട്ടികളെ കുറിച്ചും ആദ്യം ചോദിക്കപ്പെണ്ണിനോടാണ്. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. പിന്നെ നമ്മളെ മക്കളുടെ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം ഓരോ വിഷയത്തിലും. ആ ഒരു പ്രായത്തെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മളെ മക്കളെ നമ്മളെ കൂടണ്ടോ, നന്നായി അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും ചെയ്യാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അതോടൊപ്പം നമ്മുടെ ഇബാദത്തിന്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക സഹോദരന്മാരെ. വളരെ പെട്ടെന്നാണ് ഇങ്ങനെ കാര്യങ്ങൾ അവസാനിച്ചു പോകുന്നത്, വളരെ പെട്ടെന്ന് അല്ലെ. അള്ളാഹു ഖുർആൻ പറയല്ലേ, എത്ര നമ്മൾ വളർത്തിയാലും അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ, ഈ മക്കളും ഈ പണവും ഈ മുതലൊക്കെ സീനത്തുൽ ഹയാത്തി ദുനിയ, ദുനിയാവിന്റെ അലങ്കാരം മാത്രമാണ്. അത് അലങ്കാരം ആയതുകൊണ്ടാണ് പടച്ചിറപ്പ് എല്ലാവർക്കും ഒരേപോലെ കൊടുക്കായിരുന്നത്. അള്ളാഹുക്കതിന് വിലയില്ല. നമ്മളെ തൊട്ടപ്പുറത്തെ വീട് നല്ല വീട്, അതിന്റെ അപ്പുറത്തെ വീട് ചാളപ്പര അല്ലേ. എന്തുകൊണ്ടാണ് അത്? ഫള്ളലല്ലാഹു ബഅളുഹും അലാ ബഅള്, അല്ലാഹു എല്ലാവരും ഒരേപോലെ അല്ല കൊടുക്കുക ദുനിയാവില്. ചിലർക്ക് കുറച്ച് കൊടുക്കും, ചിലർക്ക് കൂടുതൽ കൊടുക്കും, ചിലർക്ക് ഒന്നും കൊടുക്കൂല. നല്ല പരീക്ഷണം ഉണ്ടാവും, അതൊക്കെ ദുനിയാവിന്റെ ഇതാണ്. പിന്നെയോ വൽ ബാഖിയാതു സ്വാലിഹാതു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറുൻ അമല, വൽ ബാഖിയാതു സ്വാലിഹാതു ഖൈറുൻ ഇൻദ റബ്ബിക. പടച്ചോനടുത്ത് നിങ്ങൾക്ക് ഉണ്ടാകുക നിങ്ങൾ ചൊല്ലിയ ദിക്റും ദുആയൊക്കെ തന്നെ ഉണ്ടാകുള്ളൂ. നിങ്ങൾ ചൊല്ലിയ തസ്ബീഹും നിങ്ങൾ ചൊല്ലിയ തഹ്ലീലൊക്കെ അള്ളാഹുവിന്റെ അരികിൽ നിങ്ങൾക്ക് ഉണ്ടാകുള്ളൂ എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. തസ്ബീഹത്തുൻ ബിഹംദില്ലാഹി ഫി സഹീഫത്തിൽ മുഅ്മിൻ ഖൈറു മിൻ അൻ തസീൽ ഔ തസീറ മഅഹു ജിബാലു ദുനിയ ദഹബ. തസ്ബീഹത്തുൻ ബിഹംദില്ലാ, ഒരു സുബ്ഹാനല്ലാഹ് പറയൽ ശ്രദ്ധിക്കണട്ടോ. ഒരു സുബ്ഹാനല്ലാഹ്, ഒരു അൽഹംദുലില്ലാഹ് പറയൽ, അതാണ് ഒരു സ്വർണമല നിങ്ങൾക്ക് കിട്ടുന്നതിനേക്കാളും നാളെ പരലോകത്ത് നിങ്ങൾക്ക് ഖൈർ. ഫി സഹീഫത്തിൽ മുഅ്മിൻ, അല്ലാഹുവിന്റെ സന്നിധിയിൽ ഒരു വിഭാഗം ആളുകൾക്ക് വലത് കൈയിൽ കിട്ടും, ഒരു വിഭാഗം ആളുകൾക്ക് ഇടത് കൈയിൽ കിട്ടും. അമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനി ഫയഖൂലു ഹാ ഉഖ്റഉ കിതാബിയ ഇന്നി ളനന്തു അന്നി മുലാഖിൻ ഹിസാബിയ വഹുവ ഫീ ഈശതിർ റാളിയ ഫീ ജന്നതിൻ അലിയ ഖുതൂഫുഹാ ദാനിയ കുലു വശ്റബു ഹനീഅം ബിമാ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ. വലത് കൈയിൽ ഇങ്ങനെ കിട്ടുന്ന സമയത്ത് വിചാരിക്കണം, ഓ ഇങ്ങനെയാവും ഞാൻ വിചാരിച്ചിട്ടില്ല, ഇങ്ങനെയാവും ഞാൻ വിചാരിച്ചിട്ടില്ല. ഓനെല്ലാം വിചാരിക്കണത് മുഴുവൻ അവിടെ കിട്ടുന്നതാണ് ആയത്തുകളുടെ ആശയം എല്ലാം. കുലു വശ്റബു ഹനീഅൻ ബിമാ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ, നിങ്ങൾ വേണ്ടത് കുടിച്ചു നിന്നും ജീവിച്ചു ഇവിടെ സുഖമായി നിങ്ങൾ ഇവിടെ കഴിഞ്ഞോളി. അമ്മാമൻ നൂത്തിയ കിതാബഹു ബിശിമാലി ഇടത് കയ്യിലാണ് ഇത് കിട്ടണ വെച്ചാല് ഓൻ അവിടെ അന്തം വിടുകയാണ്. ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ,
എല്ലാ ചെറുതും വലുതും അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരണുമണി തൂക്കം നന്മയാണെങ്കിൽ അതവിടെ ഉണ്ട്, ഒരണുമണി തൂക്കം തിന്മയാണെങ്കിൽ അതും റബ്ബ് സുബ്ഹാനഹു വതാല കാണിച്ചു തരും. അവിടെ അങ്ങനെ എത്തുമ്പോ അവിടെയാണ് വിശ്വാസികളും അല്ലാത്ത ആളുകളും വേർതിരിയാ. പ്രശ്നം മുതലൊന്നും ഉപകാരപ്പെട്ടില്ലല്ലോ. മാ അഗ്ന അന്നി മാലിയ ഹലക അന്നി സുൽത്താനിയ, കുറെ അധികാരവും കുറെ പ്രശസ്തിയും പ്രൗഢിയൊക്കെ ഉണ്ടായിരുന്നു, കുറെ പൈസ ഉണ്ടായിരുന്നു, ഒന്നും ഇവിടെ ഉപകാരപ്പെട്ടില്ലല്ലോ എന്ന് അവിടെ വെച്ച് വിലപിക്കുന്ന പ്രയാസപ്പെടുന്ന അവസ്ഥ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. അതിന്റെ മുമ്പ് കുറഞ്ഞൊരു സമയം നമുക്ക് ദുനിയാവിലുള്ളൂ, ഇനി എത്ര ഉണ്ടെന്ന് നമ്മൾ ആലോചിച്ച് നോക്കാം അല്ലേ. ഒരു 60 വയസ്സായാൾക്ക് ഇനി എത്ര ഉള്ളത് ഇല്ലേ? 60 വയസ്സൊന്നും ആകണ്ട, ചെറിയ ചെറിയ കുട്ടികളുടെ മരണങ്ങൾ നമ്മൾ കേൾക്കണം അല്ലെ. ഇതൊക്കെ കെടുങ്ങിയെന്താ നമുക്ക് പാഠം ഉൾക്കൊള്ളാൻ അധികം വേണ്ടത്? അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വിശ്വാസം. നമ്മളെ ഇടത്താണ്ടർക്കാരാണ്, അവിടെ നമ്മളൊക്കെ മുജാഹിദീങ്ങളാണ്, നമ്മക്കൊന്നും ഒരു കുഴപ്പമുണ്ടാവില്ല, അങ്ങനെ വിചാരിക്കരുത്. മനസ്സിലായോ? അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ജദ്ദിദു ഈമാനക്കും, നിങ്ങൾ നിങ്ങളെ ഈമാനിനെ പുതുക്കിക്കൊണ്ടിരിക്കണം. എങ്ങനെയാണ് ഈമാൻ പുതുക്കേണ്ടത്? അക്സിറു ഖൗല ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണം. ഇവിടെ വന്ന ഒരാളും ഇന്ന് ഇവിടെ വരാത്ത ഒരാളുടെയും ഈമാനികാവസ്ഥ ഒന്നാണോ? ഒരിക്കലുമല്ല. ഒരു ഖുർആൻ കേൾക്കുമ്പോ ഖുർആനൊരു മാസ്മരികതയുണ്ട്, ഒരു മുഅ്ജിസത്തുണ്ട് അല്ലേ? അത് ഹൃദയങ്ങളെ സ്വാധീനിക്കും. ഒരായത്ത് കേൾക്കുമ്പോൾ ഒരു മാറ്റം നമ്മൾക്ക് ഉണ്ടാവും, അങ്ങനെ ഇടക്കിടക്ക് കേട്ടുകൊണ്ടിരിക്കണം. അതുകൊണ്ട് അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അങ്ങനത്തെ സാഹചര്യമൊക്കെ പറഞ്ഞത് നിങ്ങളെ, നിങ്ങൾ രോഗികളെ സന്ദർശിക്കണം, നിങ്ങൾ മരണ ജനാസ സന്ദർശിക്കണം, ജനാസയെ പിന്തുടരണം, എന്തിനു വേണ്ടിയിട്ട്? നിങ്ങൾക്കത് പരലോകത്തെ കുറിച്ചുള്ള ഓർമ്മയുണ്ടാക്കി തരും. ഫഇന്നഹാ തുദക്കിറുക്കും ലാഖിറ, നിങ്ങൾക്ക് ആഖിറത്തെ കുറിച്ചുള്ള ബോധം നിങ്ങൾക്ക് ഉണ്ടാക്കി തരും. അപ്പൊ അതിനു വേണ്ട കാര്യങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു ഈമാൻ പുതുക്കണ ഈമാൻ അധികാകും കുറയും എന്നുള്ളത്. അപ്പൊ നമുക്ക് കല്യാണ വീട്ടിലുള്ള ഈമാനാണോ മരണ വീട്ടിലുണ്ടാകുക? അല്ലല്ലോ അല്ലേ. കല്യാണ വീട്ടിലുള്ള ഈമാനല്ല മരണ വീട്ടിലുണ്ടാകുക. കല്യാണ മരണ വീട്ടിൽ പോയാലേ അന്നത്തെ ജമാഅത്തും അന്നത്തെ നിസ്കാരമൊക്കെ ഭയങ്കര പക്കയകാരം. ചിലപ്പോ കല്യാണ വരി പോയാലോ ലുഹറിനെ മറന്നിട്ടുണ്ടാവും. ഈമാൻ നമ്മളിങ്ങനെ ജീവിക്കണം, അന്തരീക്ഷത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് നമ്മൾ ഈമാൻ പുതുക്കാനുള്ള വഴികൾ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ നമ്മളുടെ ഒരു അന്തരീക്ഷം പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു ഇതിലേക്ക് പോയിരുന്ന സമയത്ത് എന്താ വെച്ചാൽ, നമ്മളിവിടെ എല്ലാവരും മുജാഹിദീങ്ങളാണ്, എല്ലാവരും തൗഹീദിലാണ്, ഓക്കെ. പക്ഷെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്ക്, കുട്ടിയാണ് കയ്യിൽ നിന്ന് വീഴാൻ പോയി അല്ലെങ്കിൽ കുട്ടിയാണ് റോട്ടിക്ക് ചാടുന്ന സമയത്ത് ഓ ആ ചെങ്ങായി ബ്രേക്ക് ഔട്ട് ചെയ്തുകൊണ്ട് കുട്ടി കഴിച്ചതായി, അല്ല അതുപോലും പറഞ്ഞു പോകരുത് എന്നാണ്. ചെങ്ങായി ബ്രേക്ക് ഔട്ട് ഉണ്ടല്ല കുട്ടി കഴിച്ചതായത്, പിന്നെ ഒന്നുകൊണ്ട് കഴിച്ചതായത്? എത്ര ആൾക്കാർ ബ്രേക്ക് ഔട്ടിന് മേലെ കൂടി കയറി പോയിട്ടുണ്ട്? അങ്ങനെ എല്ലാവരും ബ്രേക്ക് ഔട്ട് ഉമ്പോ കഴിച്ചതാണ്ടീന്നല്ലേ. അതുകൊണ്ടല്ല കുട്ടി കഴിച്ചതായത്. എന്തുകൊണ്ടാ കുട്ടി കഴിച്ചതായത്? ബി തൗഫീഖില്ല, അള്ളാന്റെ തൗഫീഖ് കൊണ്ട് ആ ബ്രേക്ക് ഇട്ടുകൊണ്ട് കുട്ടി കഴിച്ചില്ല. അങ്ങനെ പറയാം, പണ്ഡിതന്മാർ പറയണം, അങ്ങനെ പോലും പറഞ്ഞാൽ ചെറിയ ചെറുക്കാണ്. നമ്മൾ വിചാരിക്കും നമ്മളൊക്കെ തോഴി ഇതിലാണ്, അല്ല. അതുകൊണ്ട് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക വഅലം വസ്തഗ്ഫിറുക ലിമാ ലാ അഅലം, അല്ലാഹുവേ അറിഞ്ഞുകൊണ്ടും അറിയാതെയും ശിർക്ക് സംഭവിക്കുന്നതിൽ നിന്ന് നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു. അപ്പൊ നമ്മള് ഉണ്ണിയേലുണ്ട് കഴിഞ്ഞാല് അല്ലെങ്കിൽ ഇവിടെ നിന്ന് വെള്ളേഞ്ചേലുണ്ട് കഴിഞ്ഞാല് പിന്നെ എല്ലാവരും തോഹീദിലാണ്, സ്വർഗത്തിലാണ്, അള്ളാഹു അങ്ങനെ ആക്കി തരുമാറാവട്ടെ. പക്ഷേ ചെറിയ ചെറിയ സ്കലിതങ്ങൾ പോലും ഒരു വാക്ക് മതി സ്വർഗം പോകാന്. ഒരാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, ഒരാള് ഭയങ്കര മുത്തക്കയായിരുന്നു, ഭയങ്കര ആബിദായിരുന്നു, സഹോദരൻ ഭയങ്കര തമ്മാട്ടിയായിരുന്നു, ഇങ്ങനെ പോയി ഉപദേശിക്കും ഇത് നന്നായിക്കൂടെ, മരിക്കണ്ടേ, അള്ളാഹു റസൂൽ സഹാബത്തിന് പറഞ്ഞുകൊടുക്കാണ്. ഒരീസം കണ്ട് സഹിക്കാതെ പറഞ്ഞു, ഉച്ച നന്നാവൂ, എനക്കൊന്നും പടച്ചോ പുറത്തല്ലാറു. മനസ്സിലായോ? പരലോകത്തെത്തി. അള്ളാഹ് പറയാണ് പരലോകത്തെത്തുമ്പോ അള്ളാഹ് പറയാണ്, അള്ളാഹു റസൂൽ പറയാണ്, ഈ തമ്മാടിത്തരം കാട്ടി ജീവിച്ചാള് സ്വർഗത്തുക്കും, ഈ ആബിദായി ജീവിച്ചാള് നരകത്തുക്കും. അതിന്റെ കാരണം അള്ളാഹ് ചോദിക്കുന്നതാണ് അൻകാരാവകാശം. എന്ത് പുറത്തെടുക്കൽ ആരെ പണിയാണ്? ആരെ പണിയാ? അള്ളാന്റെ പണിയാണ്. ഇന്റെ അവകാശത്തെ മെച്ച് കയറി കളിച്ചു, അനക്കൊന്നും അല്ല പുറത്തില്ല, അനക്കെന്താ അവകാശം പറയുള്ളത്? അത് ഇന്റെ പണിയാണ് പുറത്തെടുക്കണോ വേണ്ടെന്നുള്ളത്. അതുകൊണ്ട് ഓൻ ശിർക്ക് ചെയ്യാത്ത ആളാണ്, അവരുടെ ഒരുപാട് തെറ്റുണ്ടായിരുന്നു, അതൊക്കെ ഞാൻ പുറത്തെടുത്തു, ഇജ്ജ് സ്വർഗത്തേക്ക് ഇജ്ജ് നരകത്തേക്ക് പോയിക്കോറും. അള്ളാഹ് പറയും നാളെ പരലോകത്ത്. മനസ്സിലായോ? നിസ്കരിച്ചു നോലുമ്പും നോറ്റും ചെയ്ത ആള് ഒരു വാക്ക് കൊണ്ട് നരകത്തേക്ക്, ഇതൊന്നും ഇല്ലാത്ത ആള് സ്വർഗത്തേക്ക്.
അല്ലാഹു റസൂൽ പറഞ്ഞേ അല്ലാഹുവിന്റെ റഹ്മത്തില്ലെങ്കിൽ ഞാൻ പോലും സ്വർഗത്ത് പോകൂല, അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മൾ മുജാഹിദീങ്ങളാണ്, ഒക്കെ ശരി തന്നെയാണ്, പക്ഷെ നമ്മൾ പഠിക്കണം. ഖുർആൻ ക്ലാസ്സിൽ എന്തായാലും വരണം, ഞാൻ പറഞ്ഞു വരുന്ന ഇക്കണ്. മനസ്സിലായോ? ഇവിടെ ഖുർആൻ ക്ലാസ്സില്ലേ? ആ ഈ ഹാളില നമ്മളെല്ലാരും ഉണ്ടാകണം. ഒരാഴ്ച നമ്മളെ ഈമാൻ പുതുക്കുന്ന ഒരു ദർസ്, ഒരു ക്ലാസ് നമുക്ക് കിട്ടണം. അത് നിർബന്ധമാണ്. അള്ളാന്റെ സ്വഹാബി അബു ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഒരു പ്രഭാതത്തിൽ നബി പറയണേ, ഒരു ദിവസം നബി പറയണേ, ഞാൻ ഉമറിന്റെ വീട് സ്വർഗത്തിൽ കണ്ടു. ബിംറഅത്തിൻ തതവല്ലഉ ബിജാനിബിഹ, ഒരു പെൺകുട്ടി, ചെറിയ പെൺകുട്ടിയോട് അങ്ങനെ ഒതുർത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഉമറിന്റെ വീട്ടിൽ കയറിയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. ഈ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സ്വർഗുണ്ടെന്ന് അറിഞ്ഞില്ലേ? അറിഞ്ഞു. സ്വർഗുണ്ടെന്ന് നബി പറഞ്ഞു, എന്നാ ഞാൻ പരിപോയിരുന്ന പോരെ? അല്ല, ഓ ജീവിക്കാൻ വേണ്ടി ഒരു ദിവസം പണിക്ക് പോകും. വേറെ അന്ന് അദ്ദേഹത്തിന്റെ സഹോദരൻ നബിയുടെ സദസ്സിൽ വന്നിരിക്കും. എന്നിട്ട് അദ്ദേഹം ഇദ്ദേഹത്തിന് ഉണ്ടാക്കിയ സമ്പാദിച്ചതൊക്കെ അഡ്വാൻസിന്റെ പകുതിയാക്കും, എന്നിട്ട് കൊണ്ടു കൊടുക്കും. നബിന്റെ അടുത്ത് നിന്ന് കേട്ടത് അദ്ദേഹം അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കും. നേരെ തിരിച്ച് പിറ്റേ സദ്ദേഹവും. മനസ്സിലായോ? ഈ ഉമർ റളിയല്ലാഹു അൻഹു എല്ലാ ഒന്നരാടവും നബിയുടെ സദസ്സിൽ വന്ന് ദീൻ കേൾക്കുമായിരുന്നു. അതിനേക്കാളും നമുക്ക് എന്തായാലും ഉഷാറാകാൻ കഴിയില്ലല്ലോ. അവിടെ ആഴ്ചയിൽ ഒരു ദിവസം കഴിഞ്ഞ് നമ്മളത് കേൾക്കണം നമുക്ക് വേണ്ടിയിട്ട്. നമ്മളെ വീട്ടിൽ പീസ് റേഡിയോ ഉണ്ടാകണം. പീസ് റേഡിയോ നമ്മളെല്ലാരും ഫോണിൽ ഉണ്ടാകണം 24 മണിക്കൂർ. ഇപ്പൊ നിങ്ങൾ ആലോചിച്ചോക്ക്, നമുക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും. അൽ ഇജാബ എന്ന ഒരു പ്രോഗ്രാം ഉണ്ടായില്ലേ, അൽ ഇജാബ എന്ന ഒരു പ്രോഗ്രാം. ഞാൻ ഒന്നുകൂടി നിങ്ങളോട് പറയാം. അപ്പൊ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ പ്രകൃതി അവർക്കുണ്ടാകും. അപ്പൊ മെൻസസുമായി ബന്ധപ്പെട്ട് അത് അതിന്റെ ഹുക്കുമകൾ ഇസ്ലാമിലുണ്ട്. ഞാനത് ഇവിടുന്ന് ഇങ്ങനെ പറയാനുള്ള കാരണം വെച്ചാൽ, നമ്മളെ നിസ്കാരത്തെ ബാധിക്കുന്ന കാര്യമാണ്. എപ്പോഴാണ് നിസ്കരിക്കേണ്ടത്? എപ്പോഴാണ് ഒരു സ്ത്രീ നമസ്കരിക്കേണ്ടത്? രണ്ടായി തുടങ്ങിയതിന് ശേഷം ഓരോരുത്തർക്കും ഓരോ കാലയളവായിരിക്കും ഉണ്ടാകുക. അതിന്റെ ഇടയിൽ നമ്മൾക്ക് ഒന്ന് സ്റ്റോപ്പ് ആയി കഴിഞ്ഞാൽ നിസ്കരിക്കാൻ പറ്റുമോ? അതല്ല, അതൊരു ഹുക്കുമാണ്, ദീനിലെ ഹുക്കുമാണ്. ഞാൻ ഈ പറയണത് വെച്ചാൽ, ഇത്ര അട്ടുള്ള പുസ്തകം ഈ വിഷയത്തിൽ എഴുതിയിട്ടുണ്ട് ഫുഖഹാക്കള്. നമ്മക്കിത് സില്ലി കേസല്ല. നമ്മൾ പരലോകത്തെത്തുന്ന സമയത്ത് ഈ വിഷയത്തിലെ ഹുക്കും അറിയാത്തതിന്റെ പേരിൽ നമ്മളെ നിസ്കാരം പോകാൻ പാടില്ല. നിസ്കരിക്കാൻ പാടില്ലാത്തൊരു സമയത്ത് അത് നയിക്കോളം ചേച്ചി നമ്മൾ നിസ്കരിക്കാനും പാടില്ല. ഹറാമാണ്, അള്ളാഹുവിന്റെ ദീനിന്റെ ഷിആർ നമ്മൾ അവഹേളിക്കലാണ്, പാടില്ലാത്ത വിഷയമാണ്. ഇതൊക്കെ അറിയണ്ടേ നമുക്ക്? ഇത് എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട കേസല്ലേ? ഇത് നമ്മളെ പെൺകുട്ടി വലുതാകുമ്പോൾ നമ്മളവൾക്ക് പറഞ്ഞു കൊടുക്കണ്ടേ? ആരാ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്? ആരാ നമ്മളെ മോൾക്ക് ആരാ പറഞ്ഞു കൊടുക്കേണ്ടത്? ഒന്നുകിൽ നമ്മൾ പറഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ ഇതൊക്കെ പറഞ്ഞു കൊടുക്കണേ നമ്മളെ ദീനിയായ സിആർഇ പോലത്തെ സംവിധാനങ്ങളുണ്ട്, അവിടെ നമ്മളെ മക്കളുണ്ടെന്ന് ഉറപ്പുവരുത്തണം. ഇത് പീസ് റേഡിയോയിലുണ്ട് ചോദ്യമുണ്ട്, എല്ലാ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യമുണ്ട്. നമ്മൾ ഇവിടുന്ന് യാത്ര പോണ സമയത്ത് ജമ്മു കസൂർ ആക്കാൻ പറ്റുമോ? ചോദ്യമുണ്ട്. അപ്പോ അൽ ഇജാബ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനലുണ്ട്, മനസ്സിലായി? ഞങ്ങൾക്ക് യൂട്യൂബില് അൽ ഇജാബ എന്ന് പറഞ്ഞിട്ടൊരു ചാനലുണ്ട്. ഇപ്പോ അതിൽ കുറേ ഇപ്പോ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ പറയാനുള്ള കാരണം, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം, നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. നമ്മൾ നിർബന്ധമായിട്ടും അറിയേണ്ട കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ചെറിയ ചെറിയ കാര്യങ്ങളുടെ പേരിൽ വലിയ കുണ്ടുപോയിട്ട് നമ്മൾ ചാടരുത്. നമ്മളിങ്ങനെ വിശ്വസിച്ചിരിക്കണത് നമ്മളൊക്കെ ഓക്കെ, ഇനി നമ്മൾ നിസ്കാരം നോമ്പായിട്ട് അങ്ങനെ, അല്ല, അങ്ങനെയല്ല. ഈ പീരിയഡ്സിന്റെ സമയത്ത് ഖുർആനുമായിട്ടുള്ള നമ്മളെ ബന്ധം എങ്ങനെയാണ്, ഓതേണ്ടത് എങ്ങനെയാണ്? നമുക്കൊരു ധാരണ ഉണ്ട്, മദ്രസ്സിൽ നിന്ന് കേട്ടു പോകുന്ന ഒരു ധാരണ ഉണ്ട്, അതിന്റെ അപ്പുറത്തൊരു വിജ്ഞാനുണ്ട്. അത് നമ്മൾ അറിഞ്ഞ് മനസ്സിലാക്കി പഠിക്കണം. മനസ്സിലായോ? ഇതൊക്കെ നിർബന്ധമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഒരുപാട് നന്മകൾ നഷ്ടപ്പെടും, ഇല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് കുറെ തെറ്റുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരും. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അതോടൊപ്പം തന്നെ നമ്മുടെ ഇബാദത്തുകൾ, അത് നമ്മൾ ശ്രദ്ധിക്കുക. പരലോകത്തിന്റെ സമയത്ത് നമുക്ക് ഉണ്ടാകണം, നമ്മൾക്ക് വേണ്ട അള്ളാഹുവിന്റെ കോടതിയിൽ എത്തുമ്പോൾ നമ്മൾക്ക് ഉണ്ടാകേണ്ട അറിവ് നമ്മൾക്ക് ഉണ്ടാകണം, നമ്മൾക്കുണ്ടാകേണ്ട അമല് നമ്മൾക്ക് അവിടെ ഉണ്ടാകണം. അത് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കുറെ ദിക്റുകളുണ്ട്, ചെറിയ ചെറിയ കാര്യങ്ങൾ. ഇപ്പൊ നിങ്ങളൊക്കെ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ, എന്താ അതിന് കിട്ടുന്ന ഗുണം? ഏറ്റവും മീസാനിൽ കനം തൂങ്ങുന്നതാണ്. നമുക്ക് പറയാൻ വല്ല പണിയുണ്ടോ? ഇല്ല. സുബ്ഹാനല്ലാഹ് ചൊല്ലിയാല് ഓരോ സുബ്ഹാനല്ലാഹ് ചൊല്ലുമ്പോഴും ആ വ്യക്തിക്ക് വേണ്ടി സ്വർഗത്തിൽ അള്ളാഹു ഓരോ മരം, തണൽ മരം നട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ്. അങ്ങനത്തെ സിസ്റ്റം അള്ളാഹു ഏർപ്പെടുത്തിയിട്ടുണ്ടതാണ്. അപ്പൊ നമ്മൾ ചെല്ലണ ചില കാര്യങ്ങളുടെ ഫലം മനസ്സിലാക്കുമ്പോൾ ആ നിയത്തുകൂടെ വെച്ചിട്ട് നമുക്കത് ചെയ്യാം. ഇതിനൊക്കെ കുറെ വണ്ടി അരിപ്പോണ്ട ആവശ്യമൊന്നുമില്ല, അതവിടെ ഇങ്ങനെ ഓണാക്കിട്ടാൽ മതി. നമ്മളെ വീട്ടിലൊക്കെ സംഭവിക്കുന്ന വെച്ചാൽ അതവിടെ ഇങ്ങനെ ഓണാക്കിട്ടിട്ടുണ്ടാവും, പണി ഇങ്ങനെ നടക്കുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് എന്താ അറിയോ, ലോകത്തെ ഏറ്റവും കൂലി വാങ്ങണത് നമ്മളെ നല്ല സെലഫി പെണ്ണുങ്ങളായിരിക്കും.
എന്താണ് ഒന്ന് തോഹീദിലാണുള്ളത്. ഇതില്ലാതെ എന്തുണ്ടാക്കിയിട്ടും കാര്യമില്ലല്ലോ, ഒന്ന് തോഹീദിലാണ്. രണ്ടാമത്തെ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ വീട്ടിലെ പണി എന്ന് പറഞ്ഞാൽ മുഴുവൻ അതൊരു ചൊറിച്ചിലില്ലാതെ നല്ല മനസ്സിനോട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ മക്കൾക്കും നമ്മളെ ഭർത്താവിനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്ന സേവനമാണ്, അതൊരു ഇബാദത്താണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. അപ്പോ അതൊരു ഇബാദത്താണ്. രണ്ട് ഇതൊക്കെ ഇങ്ങനെ കേൾക്കുക, ഇതിങ്ങനെ കേൾക്കുന്ന സമയത്ത് അറിവ് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനത്തെ ഒരു ശ്രദ്ധ നമ്മുടെ ഭാഗത്ത് ഉണ്ടാകണം. അതോടൊപ്പം തന്നെ ധാരാളമായി നമ്മൾ പ്രാർത്ഥിക്കുക, ധാരാളമായി പ്രാർത്ഥിക്കുക. അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ചെറിയ ചെറിയ പ്രാർത്ഥനകൾ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, രാവിലെ നമ്മൾ എന്നും ചെല്ലേണ്ട ഒരു പ്രാർത്ഥനയാണ്. ഞാൻ എന്ത് പറയണമെന്ന് വെച്ചാൽ, സ്ത്രീകൾ പൊതുവെ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സ് വെച്ചാൽ നടക്കുന്ന കാര്യമാണ്. കാരണം ആ മുസല്ലിയിൽ കുറച്ചേറെ നമ്മൾ ഇരിക്കാറുണ്ട് അല്ലേ. അള്ളാഹുമ്മ ഇൻ, ഒരാൾ രാവിലെ മൂന്ന് തവണ അള്ളാഹുവിന്റെ സ്വർഗത്തെ ചോദിച്ചാൽ സ്വർഗം പറഞ്ഞ് നടപ്പടച്ചവന് ഇവനക്ക് സ്വർഗം കൊടുക്കും. നമ്മക്ക് വേണ്ടി സ്വർഗം ശുപാർശ പറയും, റസൂലുള്ള ശുപാർശ പറയും അല്ലേ. അതേപോലെ സ്വർഗം നമ്മക്ക് വേണ്ടി ശുപാർശ പറയും പടച്ചവനോട്, അള്ളാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്ന, പടച്ചവനെ എനിക്ക് സ്വർഗം കൊണ്ടാ ചോദിച്ചാൽ സ്വർഗം പറയും. അള്ളാഹുമ്മ അദ്ഖിൽഹുൽ ജന്ന, അള്ളാഹു ഈ വ്യക്തിയെ സ്വർഗത്തിൽ പ്രവേശിക്ക്. അള്ളാഹുമ്മ ഇന്നി അഊദു ബിക മിനന്നാർ, അള്ളാഹുവിൻ എന്നോട് ഞാൻ നരകത്തെ തൊട്ട് കാവലത്തോടും എന്ന് പറഞ്ഞാൽ നരകം പടച്ചവനോട് പറയുന്നതാണ്. അള്ളാഹുമ്മ അജിർഹു മിനന്നാർ, പടച്ചവനെ ആ അടിമേനി എന്നിൽ നിന്ന് നരകത്തിൽ നിന്ന് കാക്കറബ്ബേ എന്ന് നരകം നമുക്ക് വേണ്ടി അള്ളാഹിനോട് പറയുന്നതാണ്. മൂന്ന് തവണ രാവിലെ എല്ലാം വല്ല പണിയുണ്ടേ നമുക്ക്. അപ്പൊ ആ ദിക്റിന്റെ പുസ്തകം കയ്യിലുണ്ടായാൽ മതി, 40 രൂപ 50 രൂപ ഉള്ളൂ, ഒരുപാട് ഉപകാരം നമ്മൾക്കുണ്ട്. ഇതേപോലെ തന്നെ എന്താ പറയാ, അള്ളാഹുമ്മ രാവിലെ അള്ളാഹുവിന്റെ റിസ്ഖിനെ ചോദിക്കുക, അള്ളാഹുവിന്റെ അറിവിനെ ചോദിക്കുക. ഇങ്ങനത്തെ ദിക്റുകൾ, ധാരാളക്കണക്കിന് ദിക്റുകൾ രാവിലെ ചൊല്ലേണ്ട ദിക്റുകൾ. അള്ളാഹുമ്മ ഇന്നി അസ്അലുക ഫതഹഹു വനസറഹു, അള്ളാഹുവിന്റെ ആ ദിവസത്തെ തൊട്ട് അള്ളാഹുമ്മ ഇന്നി അസ്അലുക ഖൈറ ഹാദൽ യൗം വഖൈറ മാ ബഅദഹു, അള്ളാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശർരി ഹാദൽ യൗം വശർരി മാ ബഅദഹു, അള്ളാഹുവേ ഇന്നത്തെ ദിവസത്തെ എല്ലാ ഖൈറിനെയും നിന്നോട് ഞാൻ ചോദിക്കുന്നു, ഇന്നത്തെ ഇതിനു ശേഷവുമുള്ള ഖൈറിനെ ഞാൻ ചോദിക്കുന്നു, ഇന്ന് സംഭവിക്കാനിരിക്കുന്ന എല്ലാ ശർറിൽ നിന്നും പടച്ചവനെ നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു. പിന്നെ നമ്മുടെ പേരിൽ ഇടങ്ങാറുണ്ടാവും ഇല്ല. അപ്പോ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ എന്താന്ന് വെച്ചാല്, ഒരു എന്താ പറയാ, ഭർത്താവുമായിട്ടുള്ള ബന്ധം, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാള് ഒരു പണ്ഡിതന്റെ അടുത്ത് വന്നിട്ട് സംശയം പറഞ്ഞു, എന്താണെന്നറിയോ, അതായത് എനിക്കെന്റെ വിവാഹം കഴിഞ്ഞതിന് ശേഷം എന്റെ ഇബാദത്തുകളിലൊന്നും ഒരു ബർക്കത്ത് കിട്ടണില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രയുടെ സന്നിധിയിൽ വന്ന് ഒരു സ്ത്രീ ചോദിച്ചപ്പോ നബി പറഞ്ഞ മറുപടി പണ്ഡിതൻ ചോദിക്കുന്നുണ്ട്, കൈഫ അൻത മാ, എങ്ങനെയാണ് ജുമൂബരും തമ്മിലുള്ള ബന്ധം, വേണ്ടത്ര പോരാ, വേണ്ടത്ര പോരാ, അതാണ് പ്രശ്നം. അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് അതാണ് പ്രശ്നം. നമ്മളെ നിസ്കാരത്തിനും നമ്മളെ ദിക്റിനും വേണ്ടത്ര ബർക്കത്ത് കിട്ടണമെങ്കിൽ നമ്മളും ഓലും തമ്മിൽ അവിടുന്ന് ഇങ്ങോട്ട് തിരിച്ചു പോകാൻ തന്നെയാണ്. ആ ഒരു ബന്ധത്തിൽ എന്തെങ്കിലും എവിടെയെങ്കിലും വിള്ളലുണ്ടോ നമ്മൾ പരിശോധിക്കണം. അതുണ്ടെങ്കിൽ ഈ ബർക്കത്ത് ഉണ്ടാവില്ല. എന്തുകൊണ്ടാണ് നമ്മൾ ശ്രദ്ധിക്കുക, ഞാൻ ഈ പറയുന്ന പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കുക, എന്തുകൊണ്ടാണ് അള്ളാഹു അത് തരാത്തത്? അള്ളാഹുവിന്റെ ഖുർആൻ ഈ ബന്ധത്തെ കുറിച്ച് എന്താ ഖുർആനിൽ പറയുന്നത്? മീസാഖൻ ആ ഗലീള, ബലിഷ്ഠമായ ഒരു കരാറാണത്. ആ കരാറിൽ ഉണ്ടായ ബന്ധമാണിത്. ആകാശം അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ്, ഭൂമി അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. ഈ രാത്രി പകലിലേക്കും ആ പകൽ അടുത്ത രാത്രിയിലേക്കും പോകുന്നത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ് എന്ന് പറഞ്ഞതുപോലെ നിങ്ങളെ പരസ്പരം ഇണയാക്കിയത് ഈ ഭൂമിയിലെ ദൃഷ്ടാന്തമാണ്. ആ ദൃഷ്ടാന്തത്തിൽ കൊടുക്കേണ്ട ഹക്ക് നമ്മൾ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അല്ല തരൂല. മനസ്സിലായോ? അന്ന് മനസ്സിലാക്കട്ടെ. നമ്മക്ക് ധാരാളം ന്യായം ഉണ്ടാവും, പക്ഷെ ന്യായം എന്നും പടച്ചവനെടുത്ത് പോകൂല എന്നർത്ഥം. ഗൗരവത്തിൽ ശ്രദ്ധിക്കുക. ഇതൊക്കെ കഴിഞ്ഞ് അല്ലേ ഒരു രാത്രി ഒരു പകല് പതിയെ നമ്മളും കണ്ണടക്കും. മനസ്സിലായോ? നമ്മളും കണ്ണടക്കും. നമ്മളെ കബർസ്ഥാനം നമ്മക്ക് വേണ്ടി ഒരു കബറുണ്ടാവും. അന്ന് ആരും ഉണ്ടാവില്ല, നമ്മളെ ഉണ്ടാവുള്ളൂ. മീസാങ്കല്ല് വെക്കും, നമ്മളെ തിരിച്ചരിച്ച് അവിടെ കൊണ്ടുപോയി വെക്കും, നമ്മളെ മയ്യത്ത് കുളിപ്പിക്കും, കെട്ടും ഒക്കെ ഉണ്ടാവും, എല്ലാവരും പോരും. ഞാനിങ്ങനെ ഞാനുമ്മയും പോരുന്ന സമയത്ത് ഞങ്ങളെ നാട്ടിൽ വളരെ ഒരു മരണം, അപ്രതീക്ഷിതമായ മരണം, ളുഹ്ർ ജമാഅത്ത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന് വീട്ടിലെത്തുമ്പോൾ കേൾക്കുന്ന വാർത്ത മൂപ്പര് മരണപ്പെട്ടു എന്നാണ്. മൂപ്പര് മോന് ഒരു മാസം ഭയങ്കര എന്താ പറയാ ഡിപ്രഷഡായി, മെന്റലി ആകെ തളർന്നു പോയിരുന്നു. എന്നിട്ട് അമ്മമാരും കുടുംബക്കാരൊക്കെ വന്ന് ഓന്റെ റൂമിൽ കടന്നുറങ്ങിയിരുന്നു. അങ്ങനെ വാപ്പയുടെ മരണം ഇതായിട്ട്
ഇന്നോ പള്ളി ഇന്നലോ പള്ളിയിലുണ്ട്. മാറി, ഒക്കെ മാറി. വാപ്പ ചെയ്ത ജോലി ഓന് കിട്ടി, മനസ്സിലായോ? ഓൻ ഇന്ന് വാപ്പന്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇന്നിപ്പോ ഒന്നുമില്ല, പേര് കേൾക്കുമ്പോ ഓർക്കുമ്പോ അതൊരു ചെറിയ വേദനയായി നീറ്റിലായി നിൽക്കും. അങ്ങനെ തന്നെ എത്ര സ്നേഹമുള്ള അമ്മയാണെങ്കിലും എത്ര സ്നേഹിച്ച വാപ്പയാണെങ്കിലും മക്കൾ തിരിച്ചിങ്ങോട്ടും അതൊക്കെ അങ്ങനെയാണ്. എന്താ നിങ്ങള്, അത് സ്നേഹമില്ലാത്തോണ്ടല്ലേ? അള്ളാഹു തന്നൊരു റഹ്മത്താണത്. അതൊരു ഭൂമിയിലൊരു സുന്നത്തൊരു ചര്യയാണത്. കാലെങ്ങനെ പോകുന്ന സമയത്ത് ആദ്യത്തെ മൂന്ന് ദിവസം നമ്മളമ്മയോ വാപ്പയോ ഭർത്താവോ ഒക്കെ മരണപ്പെട്ട ആ മയ്യത്തെടുക്കുമ്പോഴുണ്ടായിരുന്ന മാനസികാവസ്ഥയോ ഇപ്പൊ നമുക്കുള്ളത് അല്ല. അള്ളാഹു റഹ്മത്താണ്.